السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وغير تقيين يأمر الناس بالتقى. طبيب يداوي الناس وهو مريض. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. الحمد لله. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ധർമ്മനഗർ മഖാം റൂസിനോടനുബന്ധിച്ച് 9 ദിവസത്തെ മത പ്രഭാഷണ പരമ്പരയിൽ ആദ്യ ദിനമാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി. അള്ളാഹു തആല ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാകും. ഈ പരിപാടി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ദുആ നടത്തിയ സയ്യിദ വർദൻ ഉദ്ഘാടനം ചെയ്ത സയ്യിദ് കെ എസ് മുഖ്താർ തങ്ങൾ അവർ ഈ പരിപാടി അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ അങ്ങനെ തുടങ്ങി ഈ പരിപാടി വളരെ ധന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ ഗുണഫലങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നമുക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നൽകുമാറാകും. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ സാധുക്കളായ അടിമകളാണ് നാം.
الله رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا الله തന്നെ നമ്മളെ പഠിപ്പിച്ചു അവൻ ഉദയാസ്തമനത്തിൽ റബ്ബാണ് അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ ആദരിക്കപ്പെടാൻ ഇവിടെ ധാരാളം വ്യക്തികളും വസ്തുക്കളും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ട് ആരാധന അല്ലാഹുവിനു മാത്രം അതാണ് ഇസ്ലാമിന്റെ അടിത്തറ മലക്കുകൾ ആദരിക്കപ്പെടുന്നവരാണ് കാരണം പറയേണ്ടതില്ല അവർ ഒരു തെറ്റും വരാത്ത സംശുദ്ധരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവർ വളരെയേറെ ആദരിക്കപ്പെടേണ്ടവരാണ് കാരണം സർവജനങ്ങളെയും സന്മാർഗത്തിലേക്ക് നയിക്കുന്ന സർവ നന്മയുടെയും നിമിത്തങ്ങളാണ് അമ്പിയാക്കളെ ആദരിക്കപ്പെടണം ബഹുമാനിക്കണം അല്ലാത്തവർ ഇസ്ലാമിൽ കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് മുർസലീങ്ങളെ വളരെയേറെ ആദരിക്കുന്ന രണ്ട് സമൂഹം ലോകത്തു ഒന്ന് ജൂതന്മാരും മറ്റൊന്ന് ക്രിസ്ത്യാനികളും പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് അംഗീകരിക്കാൻ ക്രിസ്ത്യാനികളോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് അംഗീകരിക്കാൻ ജൂതന്മാരോ തയ്യാറാവുകയില്ല എന്നാൽ നമ്മൾ അങ്ങനെയല്ല ലാ നുഫർഖു ബൈന അഹദി മിർ റുസുലിഹി അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ ഒരു റസൂലിനെയും നമ്മൾ അവഗണിക്കൂല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കളെയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയും റസൂലുമാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്ന എല്ലാ മുസ്ലിങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം ഉമ്മത്ത് ലാ നുഫർഖു ബൈന അഹദി മിർ റുസുലിഹി ഒരാളെ സ്വീകരിച്ച് മറ്റൊരാളെ തള്ളുക എന്നത് നമുക്ക് ഇല്ല എല്ലാവരെയും നമ്മൾ ആദരിക്കണം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളെല്ലാം അലൈഹി സ്വലാം എന്ന് പറഞ്ഞു റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അവരുടെ ആദരവിന്റെ ഭാഗമായി അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ സലാത്തും സലാമും മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ അലൈഹി സ്വലാം പറയാം ഇതുപോലെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാം ആദരിച്ചുകൊണ്ട് തർലിയത്ത് ചെയ്യുന്നു റളിയല്ലാഹു അൻഹു പറയുന്നു ഇതുപോലെ കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാർക്കും ഇമാമിങ്ങൾക്കും ആദരിച്ച് ബഹുമാനിച്ച് റളിയല്ലാഹു അൻഹു എന്നോ റഹ്മത്തുല്ലാഹി അലൈഹി എന്നോ അതുപോലെയുള്ള തർലിയത്തുകൾ തറഹമുകൾ നിർവഹിക്കുന്നു അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇതുപോലെ അൽഹംദുലില്ലാഹ് നമ്മൾ കഅബയെ ബഹുമാനിക്കും അത് കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമാണ് പക്ഷേ അത് ഒരു സാധാരണ കെട്ടിടം അല്ല അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആരാധന നിർവഹിക്കാൻ ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭൂമിയിലെ ആദ്യത്തെ ഭവനമാണ് ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസ് അല്ലദീ ബിബക്ക മക്ക ബക്ക അതെല്ലാം ഒരേ പ്രദേശത്തിന്റെ പേരാണ് അവിടെയുള്ള കഅബ ആ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗം ഉള്ള പള്ളി അതാണ് മസ്ജിദുൽ ഹറാം അതിന് വലിയ ബഹുമാനമാണ് കഅബക്ക് അതീവ ബഹുമാനമാണ് അതിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിക്ക് വലിയ ബഹുമാനമാണ് അതിന്റെ ഒരു ബൗണ്ടറി ഉണ്ട് പള്ളിയുടെ
കോമ്പൗണ്ടായി ബൗണ്ടറിയായി പറയപ്പെടുന്ന സ്ഥലം അതാണ് അൽ ഹറം, പവിത്ര ഭൂമി. അത് കുറച്ച് അകലത്തിൽ അതിന്റെ ബൗണ്ടറി, ആ ബൗണ്ടറിയിൽ അതിനോടുള്ള ആദരവും ബഹുമാനവും, അവിടെ ആ കഅബയുടെ ബഹുമാനം ലഭിക്കാൻ വേണ്ടി പോകുന്നവരും അതിനെ അംഗീകരിക്കുന്നവരും മാത്രമേ ആ ബൗണ്ടറിയിൽ കടക്കേണ്ടതുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ അടുത്ത ഒരാൾ സൗദി അറേബ്യയിൽ റോട്ടുമ കൂടി എല്ലാവർക്കും പോയിക്കൂടാ, എല്ലാ മതക്കാർക്കും പോയിക്കൂടാ, മുസ്ലിമേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് റോഡ്. അങ്ങനൊന്നില്ല, സൗദി അറേബ്യയിൽ എല്ലാ റോട്ടുമ കൂടിയും എല്ലാവർക്കും പോകാം. അതേസമയത്തെ കോമ്പൗണ്ട് കുറച്ച് വിശാലമായ കോമ്പൗണ്ട് ആണ്, അതങ്ങനെ തന്നെയല്ലേ, കൂടുതൽ ആളുകൾ അതിന് കോമ്പൗണ്ട് സ്വാഭാവികം. അവിടെ ഉള്ള റോഡ്, ആ റോഡ് മുലക്കൊക്കെ പോകാം. അവിടെ ബൗണ്ടറിയിൽ എത്തിയാൽ പിന്നെ അങ്ങോട്ട് മറ്റുള്ളവർക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പോകാനുള്ള റോഡ് അവിടെ ഇല്ല. പള്ളി പോകുന്നവർക്കും പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്കുമുള്ള റോഡാണ് ഉള്ളത്, അല്ലാത്തവർക്ക് ആവശ്യമില്ലല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു വലിയ ഒരു ദേവാലയം, ഒരു അമ്പലം, ആ അമ്പലത്തിന്റെ ബൗണ്ടറിയിൽ നമ്മളാർക്കും പോകേണ്ട ആവശ്യമില്ല, നമ്മളാരും പോകില്ല, പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ നമ്മൾക്ക് പ്രവേശനം നൽകിയില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടും? പാടും അത് ആ മതത്തിന്റെ ആളുകൾക്ക് ദേവാലയത്തിൽ അവർ പോകുന്നു, അവിടെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങോട്ട് കടത്തേണ്ട ആവശ്യമില്ല, കടത്തിയാൽ തന്നെ പോയിരുന്നു. കാരണം എന്തുകൊണ്ട്? അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ പിന്നെ അത് വലിയ വർഗീയ കലാപമായിട്ട് മാറാൻ സാധ്യത, നമ്മൾ അങ്ങോട്ട് പോകേണ്ട വെച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏതുപോലെ നമ്മുടെ പള്ളിയിൽ കുറച്ച് അമുസ്ലിമികൾ വന്നാൽ ആ പള്ളിയിൽ നിന്ന് ഒരു സാധനം കാണാതെയായി പോയാൽ പിന്നെ അവർക്ക് അവർക്കും പേര്, അത് വലിയൊരു വർഗീയ. അപ്പൊ പള്ളിയിൽ അവർ വരണ്ടില്ല, അമ്പലത്തിൽ നമ്മൾ പോകണ്ടില്ല, അങ്ങനെ ഓരോരുത്തരുടെയും. ചർച്ചിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ചർച്ചിലുള്ള അച്ഛനും കുരിശിയും നമ്മളെ പള്ളിയിൽ വരണ്ടില്ല, അമ്പലത്തിൽ പോകണ്ടില്ല, സ്വാഭാവികമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. കോൺഗ്രസിന്റെ ഓഫീസിൽ കമ്മ്യൂണിസ്റ്റുകാരന് പോകേണ്ടിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കോൺഗ്രസ്സുകാരന് പോയിരിക്കേണ്ട ആവശ്യമില്ല, അഥവാ ആ പാർട്ടി ഓഫീസിൽ എന്തെങ്കിലും ഒരു തന്റെ ഫോട്ടോ കാണാനായിട്ട് മറ്റൊരു കേക്കും പേരും അല്ലേ അല്ലേ, പിന്നെ അതൊരു വലിയ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ആ ഒരു എന്തിനാണ് കോൺഗ്രസിന്റെ ഓഫീസിൽ കമ്മ്യൂണിസ്റ്റുകാരെന്തിനാ പോയത്? കമ്മ്യൂണിസ്റ്റുകാരുടെ ഓഫീസിൽ കോൺഗ്രസ്സുകാരെന്തിനാ കയറിയത്? എല്ലാവരും ചോദിക്കുക. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ മുസ്ലിമുകൾ, ഹിന്ദുക്കളെ ദേവാലയത്തിൽ അവർ, ക്രിസ്ത്യാനികളെ ചർച്ചിൽ അവർ, അവിടെ പിന്നെ വേറൊരു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയല്ലാതെ സൗദി അറേബ്യയിൽ വേറെ ആരും പോയിക്കൂടാത്ത റോഡൊന്നുമില്ല, അതേതോ ഉയരല്ലാത്തവരെ പറഞ്ഞതാണ്, അതിലാരും തെറ്റിദ്ധരിക്കേണ്ട, ഒരു മതക്കാരനും തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സൗദി അറേബ്യയിൽ എല്ലാവരും മുസ്ലിമിലും എല്ലാവരും ഇറങ്ങാം, എല്ലാവർക്കും യാത്ര ചെയ്യാം, എല്ലാവർക്കും വിസ കിട്ടുന്നത് മാത്രമല്ല ലൈസൻസും കിട്ടും, പെർമിറ്റും കിട്ടും, ഇഖാമയും എല്ലാം കിട്ടും. ഇനിയോ അവിടെ ബിസിനസ് നടത്തിയാൽ അതിനുള്ള ലൈസൻസ് അതെല്ലാം മതക്കാർക്കും. അങ്ങനെ ബിസിനസ് നടത്തിയിട്ട് നല്ല പൈസ സമ്പാദിച്ചാൽ അവരുടെ നാട്ടിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോകുന്നതിന് മുസ്ലിമിനും അമുസ്ലിമിനും ഒരാൾക്കും ഒരു തടസ്സവും ഇല്ല, ഒരു വർഗീയതയും അവിടെ ഇല്ല. യുഎഇയിലില്ല, ഖത്തറിലില്ല, ബഹ്റൈനിലില്ല, ഒമാനിലില്ല. ഇസ്ലാമിക ഭരണാധികാരികൾ മുസ്ലിമികൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തിലും ഒരു വർഗീയതയും ഇല്ല. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളായ ബിസിനസ്സുകാർ വിദേശത്ത് പോയി സമ്പാദിച്ച് വലിയ മുതലാളിമാരായി, അതിനേക്കാളും വലിയ ബിസിനസ്സുകാരായിട്ട് ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ പോയി ബിസിനസ്സുകാരായി വലിയ മുതലാളിമാരായി. എല്ലാ ലോകത്തും ഒരു സ്ഥലത്തും തീവ്രവാദവും ഭീകരവാദവും അതാകാൻ പാടില്ല. എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിലും അദ്ദേഹത്തിന് നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് ജോലി ചെയ്ത് ജീവിച്ചതാണ്. അങ്ങനെ ജീവിച്ച അദ്ദേഹം ഇപ്പോൾ ആരോഗ്യം തകർന്നുപോയി. നമ്മുടെ രാഷ്ട്രത്തിൽ സുരക്ഷിതമായി കഴിയുന്ന അദ്ദേഹം നമുക്ക് നികുതി ഒക്കെ അടച്ചതാണ്, ഇപ്പൊ അയാൾക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം യാചിക്കുകയാണ്, അത് പറ്റൂല,
നമ്മളെ രാഷ്ട്രത്തിൽ ആ മുസ്ലിം സഹോദരൻ നികുതി അടച്ച് ജീവിച്ചിട്ട് ഇപ്പൊ ആരോഗ്യമില്ലാത്ത സമയത്ത് അയാൾ യാചിച്ചാ പറ്റൂല, അദ്ദേഹത്തിന് നമ്മൾ സംരക്ഷണം കൊടുക്കണം. അദ്ദേഹത്തിന് വാർദ്ധക്യ പെൻഷൻ അനുവദിച്ചു, 10 വെള്ളിനാണയം വാർദ്ധക്യ പെൻഷൻ അനുവദിച്ചു. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഈ ലോകത്ത് മറ്റുള്ള മതക്കാരോട് എങ്ങനെ പെരുമാറണം എന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ വന്നപ്പോ ഈ നോട്ടീസ് ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പൊ ഇതിലിങ്ങനെ സച്ചരിതരുടെ പാത എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം സച്ചരിതരുടെ പാത. എല്ലാ വിഷയത്തിലും നമുക്ക് മഹാന്മാരുടെ വഴിയുണ്ട്. ആ മഹാന്മാർ അവര് എപ്പോഴും നീതിയുടെ പക്ഷത്താണ്, സത്യത്തിന്റെ പക്ഷത്താണ്. അവരെപ്പോഴും വിശാല മനസ്കഥയുടെ പക്ഷത്താണ്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളിനാണ് ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചു. അദ്ദേഹം അന്നത്തെ ഗവർണറായിരുന്ന അബു മൂസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. യുദ്ധം കഴിഞ്ഞപ്പോ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സാധനങ്ങൾ ഓഹരി ചെയ്തു കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ഓഹരി അദ്ദേഹത്തിന് കൊടുത്തു. അയാൾ പറയാൻ പറ്റില്ല, തീർത്തും തരണോ, വേറെ തീർത്തും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ തെറില്ല, അപ്പോഴോ എന്നാ ഞാൻ എനിക്ക് വേണ്ട. അപ്പൊ അബൂ മൂസ റളിയല്ലാഹു അൻഹു അടിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ തലമൊട്ടടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു പറയോ, ആ മൊട്ടയടിച്ച് കഴിഞ്ഞ മുടി ആ മുടി അപകടമൊന്നില്ലാത്തവരാണ്, മുടിയുണ്ട്, മുടി നിലത്തൊന്നും പറ്റും, പൊട്ടുമൊന്നുമില്ലല്ലോ, ഇത് സ്ഫോടനം. എന്താണ് അയാൾ പ്രതിഷേധിച്ചത്? എന്താണ് നിങ്ങളുടെ ഗവർണർ ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്റെ മൊട്ടയടിച്ചു? കടലാസ്, ആ കടലാസ് എഴുതി അബൂ മുസ്ലിം റളിയല്ലാഹുവിനെ എഴുതി, നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് ഈ ആഗതൻ ഇങ്ങനെയെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, അയാൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾക്ക് പകരം അതേപോലെ നിങ്ങളെ ചെയ്യണം. അതിന് പരസ്യമായിട്ടാണ് നിങ്ങൾ മുട്ടയടിച്ചതെങ്കിൽ പരസ്യമായിട്ട് നിങ്ങളെ മുട്ടയടിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കണം. രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ട് ഇരുന്ന് കൊടുക്കണം. പരസ്യമായിട്ട് അടിച്ചെങ്കിൽ പകരം പരസ്യമായിട്ട് അടിക്കാൻ ഇരുന്ന് കൊടുക്കണം. ഇസ്ലാം നീതിയുടെ മതമാണ്, സത്യത്തിന്റെ മതമാണ്. തെറ്റ് ചെയ്തവൻ തെറ്റ് ചെയ്തവൻ എന്തുകൊണ്ടാണോ തെറ്റ് ചെയ്തത് അതുപോലെ പകരം ഭരണാധികാരികളായ കോടതികൾ വിധിക്കുന്ന മതമാണ്. ഒരുത്തന്റെ കാത് മുറിച്ചാൽ പകരം കാത് മുറിക്കാം, മുറിക്കണമെന്നില്ല, മുറിക്കാം, ആർക്ക് മുറിക്കാം. അതേ ഒരു മനുഷ്യന്റെ എയുടെ കാത് മുറിച്ചത് ബി ആണെങ്കിൽ ബിക്ക് എയുടെ കാത് മുറിക്കാൻ പാടില്ല. പിന്നെ ബി എന്താ വേണ്ടത്? കോടതി പോകണം, കോടതിയിൽ നിന്ന് സാക്ഷി മുഖേന തെളിയിക്കണം, എന്റെ കാത് മുറിച്ചു എന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചാൽ കോടതി വിധിക്കും, അങ്ങനെ വിധിച്ചാൽ അവിടെ മുറിക്കല് നടക്കും. അല്ലാതെ ഓരോരുത്തരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അങ്ങനെയാവുമ്പോ ഒരു രാഷ്ട്രത്തിനും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഓ സോസുകളെ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് വാങ്ങി
അബൂമൂസ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് എത്തിച്ചു കൊടുത്തപ്പോൾ കത്ത് വായിച്ചിട്ട് ഇരുന്നു കൊടുത്തു ആ വ്യക്തിക്ക് വേണ്ടി ഗവർണർ. തല മുട്ടയടിക്കാനും അടിക്കാനും ഇരുന്നു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, ഞാൻ പകരം ചെയ്യുന്നില്ല. നീതിയാണ്, പരിപൂർണമായും നീതിയാണ് ഇസ്ലാം. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം, സ്റ്റേജിൽ അതേ ഒരു ദിവസം മിമ്പറിൽ നിന്നൊരു പ്രഖ്യാപനം, അൽ മാലു മാലുന വൽ ഫൈഉ ഫൈഉന, ഈ രാജ്യത്തിലുള്ള സ്വത്തൊക്കെ നമ്മളതാണ്, അതേ ഇവിടെയുള്ളതെല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോ ഒരാളും ചോദ്യം ചെയ്തില്ല. അടുത്ത വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ പ്രഖ്യാപിച്ചു, ഒരാളും ചോദ്യം ചെയ്തില്ല. മൂന്നാമത്തെ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചപ്പോ സദസ്സിൽ നിന്നൊരാള് പറഞ്ഞു, സമ്മതിക്കില്ല, ഈ രാജ്യത്തിലെ സ്വത്ത് ഭരിക്കുന്ന നിങ്ങളുടേതല്ല, സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശരിയായ വഴിക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രവർത്തിക്കും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഇറങ്ങി അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി. ആളുകളൊക്കെ ഭയപ്പെട്ടു, എന്താ ചെയ്യുക, ഭരണാധികാരിയെ ചോദ്യം ചെയ്തല്ലേ പരസ്യമായി. മുആവിയ റളിയല്ലാഹു വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന് നല്ല കട്ടില് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ മുകളിൽ സ്വസ്ഥമായി സന്തോഷത്തോടെ ഇരിക്കുകയാണ് അദ്ദേഹം. മുആവിയ റളിയല്ലാഹു വന്ന ആളുകളോട് പറഞ്ഞു, ഇന്ന ഹാദാ അഹ്യാരി ഇദ്ദേഹം എനിക്ക് ജീവൻ നൽകി, അള്ളാഹു അദ്ദേഹത്തിന് ജീവൻ നൽകട്ടെ. കാരണം ഞാനൊരു അനീതി ഉൾക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനം, നീതി വിരുദ്ധമായ ഒരു പ്രഖ്യാപനം ഞാൻ പള്ളിയിലെ മിമ്പറിൽ വെച്ച് നടത്തിയിട്ട് നിങ്ങളൊരാളും ഒന്നാമത്തെ ആഴ്ച ചോദ്യം ചെയ്തില്ല, രണ്ടാമത്തെ ആഴ്ചയും ചോദ്യം ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ഭയപ്പെടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, സേകൂലു ഉമറാ, കാലക്കുറെ മുന്നോട്ട് പോകുമ്പോ ചില ഭരണാധികാരികൾ വരും, അവര് അവര് ചിലതൊക്കെ പ്രഖ്യാപിക്കും, അവർക്കാരും എതിരായി ഒന്നും പറയൂല. അങ്ങനെ വന്നാൽ കൊരങ്ങന്മാര് കെട്ടിപ്പിടിക്കും പോലെ ആ ഭരണാധികാരികൾ നരകത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടുണ്ടാകും എന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് ആഴ്ചയും നീതിക്കെതിരെ അനീതി പൂർണമായ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ നിങ്ങൾ ആരും ചോദ്യം ചെയ്യാതിരുന്നപ്പോ എനിക്ക് തോന്നി എന്ത് പറഞ്ഞാലും പ്രതികരിക്കാത്ത അനുയായികൾ എന്തും പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാനും നരകത്തിൽ കെട്ടിപ്പിടിച്ച് കഴിയുമല്ലോ. പക്ഷേ ഇദ്ദേഹം ഈ ആഴ്ച അതിനെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനമായി. അള്ളാഹു അദ്ദേഹത്തിന് ജീവൻ നൽകട്ടെ. മുൻഗാമികളായ മഹാന്മാർ, അവർ എപ്പോഴും നീതിയുടെ പക്ഷപക്ഷം, സത്യത്തിന്റെ പക്ഷപക്ഷം, അങ്ങനെയാണ് മഹാന്മാർ. അതേസമയം എല്ലാ വിഷയത്തിലും ഏറ്റവും നല്ല ആശയമാണ് മുൻഗാമികളുടെ. ഏത് വിഷയത്തിലാണ്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരാൾ കംപ്ലൈന്റ് പറയാൻ പറയാം. ആരെ പറ്റിയാ കംപ്ലൈന്റ്? ഭാര്യ കുറച്ച് നാവ് നീളമുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. ഭർത്താവിനെ
വല്ലാതെ പറഞ്ഞു ശല്യം ചെയ്യുന്ന ഒരു ഭാര്യയാണ്. അങ്ങനത്തെ സ്ത്രീകളൊന്നും ഈ കൊയ്യത്തുവേല ഭാഗത്തില്ല, ധർമ്മ നഗർ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സ്ത്രീകളിൽ പുരുഷന്മാർക്ക് നല്ല സമാധാനം കൊടുക്കണം, നല്ല സന്തോഷം കൊടുക്കണം. പുരുഷന്മാർ കയറി വരുമ്പോ തന്നെ പുഞ്ചിരിച്ച് സ്വീകരിക്കണം. പുരുഷന്മാർ കയറി ചെല്ലുമ്പോഴും അതുപോലെ പുഞ്ചിരിച്ച് കയറി ചെല്ലുകയും വേണം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. എവിടെ ചെന്നാലും സലാം പറയാൻ സുന്നത്തുണ്ട്. സലാം പറഞ്ഞാല് തിരിച്ച് അവർ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം. ഭർത്താവ് സലാം ചെല്ലുമ്പോ ആ മടക്കാതിരിക്കരുത്, അത് ഉറക്കെ മടക്കണം. ഏതൊരാൾ സലാം ചെല്ലിയാലും അങ്ങനെ തന്നെ വേണം. ഞാന് കഴിഞ്ഞ ആഴ്ച കുറ്റിയാടി സിറാജുൽ ഹുദയിൽ കാസർഗോഡ് ഭാഗത്ത് എവിടെയോ വന്നിട്ട് സിറാജുൽ ഹുദയിൽ ജുമഅക്കെത്താൻ കുറച്ച് വൈകിപ്പോയി. ഇമാമു സലാം ചൊല്ലിയതിന് ശേഷം എത്തിയത്. അങ്ങനെ ജുമഅ കഴിഞ്ഞപ്പോ പള്ളിയിൽ അഷത്തീമും ഉത്തരവ് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരൊറ്റ കുട്ടി ഉറക്ക സലാം അടക്കിയിട്ടില്ല. എന്നറിയന്റെ അർത്ഥം എന്താണെന്നറിയോ? പള്ളിയിലെ ഖതീബ് അസ്സലാമു അലൈക്കും ഒരു മെമ്പർ വന്ന് നമ്മളൊക്കെ സലാം മടക്കും. എങ്ങനെ മടക്കാറിയോ? ഖതീബ് കേൾക്കാത്ത വിധത്തിൽ പതുക്കെ പറയും. അയാൾ കേൾക്ക മടക്കണം, എന്നാലേ മടക്കലാവുള്ളൂ. ഏതൊരാള് സലാം ചെയ്യാം, ചൊല്ലിയ ആള് കേൾക്കുന്ന വിധത്തിൽ മടക്കണം. നമ്മളിങ്ങനെ വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലപ്പോ മടക്കണം. അപ്പൊ ഞാൻ സാധാരണയായി മെമ്പറിന്റെ ജോഡല്ലെങ്കിൽ വലൈക്കും സലാം ഒക്കെ പറയൂ. അന്ന് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഒരൊറ്റ കുട്ടി സലാം അടക്കില്ല. അങ്ങനെ ആകാൻ പാടില്ല. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, ആര് സലാം പറഞ്ഞാൽ അവർ കേൾക്കുന്ന വിധത്തിൽ മടക്കണം. എത്രത്തോളം പണ്ഡിതന്മാർ ചർച്ച ചെയ്തറിയോ? ഒരാൾ ഓടിക്കൊണ്ട് പോകുമ്പോ സലാം ചെയ്യാം, അല്ലെ സൈക്കിളിൽ പോകുമ്പോ സലാം ചെയ്യാം. അയാൾ കേൾക്ക മടക്കാൻ അയാളെ പടക്കം കെട്ടിപ്പോയില്ലേ? എന്താ ഈ പിന്നാലെ ഓടണം, നമ്മള് സൈക്കിൾ എടുത്ത് പോണോ? അത് വേണ്ട, നമ്മളെ കഴിവിന്റെ പരമാവധി ഉറക്കെ പറഞ്ഞാ മതി. എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാര്. അപ്പൊ നമ്മൾ എന്ത് വേണം? സലാം ചെയ്യാലും മടക്കണം. വീട്ടിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നിനും മറുപടി പറയുന്നില്ല, ക്ഷമിച്ചിരിക്കുകയാണ്. അത് പുറത്തു വന്ന് കാത്തു നിന്നാൾ കേട്ടു. അയാൾ വന്ന് സ്വന്തം ഭാര്യയെ പറ്റി കംപ്ലൈന്റ് പറയാനാണ്. മറുദിയല്ലാഹുവിന്റെ ഭാര്യയുടെ വർത്തമാനം കേട്ടപ്പോ ഇയാൾക്ക് തോന്നി, ഇവിടെ ഞാൻ എന്ത് കംപ്ലൈന്റ് പറയാനാ? സ്വന്തം ഭാര്യയെ പറ്റി ശരിയാക്കാൻ കഴിയാത്ത ഇയാള് അയാൾ മടങ്ങിപ്പോവാണ്. അപ്പൊ ഒരാൾ മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നത് എന്റെ ഭാര്യ വല്ലാതെ സംസാരിച്ചിട്ട് കംപ്ലൈന്റ് പറയാൻ പറഞ്ഞതാ. എന്നിട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോ നിങ്ങളെ ഭാര്യങ്ങളെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇവിടെ ഇവിടെ സങ്കടത്തിന് അരിഞ്ഞോണ്ടിരിക്കും. മഹാസംഘടന പാസ്സാവൂന്ന് പേടിച്ചിട്ട് ഞാൻ പോവാണ്. മൃദുവാഹൻ പറഞ്ഞു, എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടല്ലോ, നീ വിചാരിച്ച കഴിയുന്നല്ല. എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം പാകം ചെയ്തത്, എന്റെ ഭാര്യ വസ്ത്രമലക്കിച്ചത്, എന്റെ ഭാര്യ എന്റെ മക്കളെ കുളിപ്പിക്കും, എന്റെ മക്കളെ പരിചരിക്കും, മക്കൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും, എന്നെ നന്നായിട്ട് നോക്കും. പിന്നെ സംസാരമുണ്ടല്ലോ, അതിങ്ങനെ സംസാരിക്കുമ്പോ കുറച്ച് അങ്ങനെ ഇങ്ങനൊക്കെ പറയും. അത് ഞാനൊരു വിലയും വെക്കല്ല. ഒരുപാട് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ അവളെ കൊണ്ട്, അതുകൊണ്ട് ഞാനൊരു വില വെക്കലില്ല. അപ്പൊ ഇയാൾ ഇതെല്ലാം എന്റെ ഭാര്യയും ചെയ്തു തരാറുണ്ട്. എന്നാ പിന്നെ അത് നമ്മൾ വിലവെക്കണ്ടെന്ന് വെച്ചാ പോരെ? റേഡിയോ തുറന്നു വെച്ചാൽ എന്തെല്ലാം കേൾക്കുന്നുണ്ട്, അതുപോലെ അത് വിചാരിച്ചാ പോരെ? അതെന്റെ വകയിലാട്ടോ, റേഡിയോ ഒന്നും അറിയില്ല. അങ്ങനെ വിചാരിച്ചാ പോരെ? സഹോദരന്മാരെ, അപ്പൊ നിങ്ങൾ കണ്ടോ, ഇങ്ങോട്ട് കസർത്തി കയറുന്ന പെണ്ണാണെങ്കിലും ആ പെണ്ണിനോട് ഭാര്യയോട് നല്ല പെരുമാറ്റം. പെരുമാറ്റം ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉമ്മമംഗന്മാരോട് പറയട്ടെ, ഭർത്താവ് കയറി വരുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വീകരിച്ച് ഉമിലേക്ക് ആനയിച്ച് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ടാതിരൊന്നും വൈകാരായി. അതിന് ദപ്പുതുമുട്ടണ്ട. പിന്നെ 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 ഭർത്താവിനെ ഭാര്യ നേരെ ഭർത്താവ് വന്ന് ബെല്ലടിക്കുമ്പോ അല്ലെ വിളിക്കുമ്പോ വാതില് കൂട്ടിക്കൊണ്ടുപോവാ. നല്ലൊരു ആദരവ് കൊടുക്കല. ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയ സ്വർഗത്ത് കിടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു സ്ത്രീ മരിക്കുമ്പോൾ ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയ പെണ്ണാണെങ്കിൽ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അപ്പൊ അത് ചെറിയ സംഗതിയല്ലല്ലോ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. അപ്പൊ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു. അവിടെ ഒരു പ്രശ്നം ഉണ്ട്. ഞാനിത്
പറയുമ്പോൾ നമ്മളെ എളമരം റഹ്മത്തുള്ള സഖാഫിയുടെ ഒരു പ്രസംഗം ഞാൻ മൂന്നാല് സ്ഥലം കേട്ടു, കാർന്ന് കേട്ടതാണ്. ഇപ്പൊ പ്രസംഗം എല്ലാവർക്കും കേട്ടൂടെ? എല്ലാവർക്കും പ്രസംഗം കേട്ടൂടെ? പ്രസംഗം കേൾക്കുന്നതിന് മടി വേണം. മറ്റുള്ളവരെ പ്രസംഗം അയാൾ പറയുന്നവര് കേൾക്കണം. അപ്പൊ അവർക്ക് പലതും അതിൽ ഉൾക്കൊള്ളാനുണ്ടാവും. ചിലപ്പോ നിരൂപണങ്ങളും ഉണ്ടാവും. ആയിക്കോട്ടെ, അത് പരസ്പരം ഈമാനുള്ളവർ പരസ്പരം സഹായികളാണ്. ഒരു നല്ല കാര്യം പരസ്പരം ഉപദേശിക്കും, ചീത്ത കാര്യങ്ങൾ വിരോധിക്കും. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്റെ വേദന വേറൊരു വേദന കേട്ട് അതിലെന്തെങ്കിലും ചെറിയ അപാധ കണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു എത്ര സുഖം ഉണ്ടാവും. എന്റെ ഒരു ശിഷ്യം പിന്നെയാണ് എന്നെ വിളിച്ചു 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 ഓടിപ്പോയി. അത് അദ്ദേഹം എവിടുന്നോ കേട്ട് വിളിച്ചിട്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ച് അവിടെ ഉസ്താദ് ഓടിയപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. വലൗക്കരികൾ കാഫിറു എന്നുള്ള സ്ഥലത്ത് മുശ്രിക്കുന്നതായി പോയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോണ്ടായ ഒരു സന്തോഷം, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഹേ ഉസ്താദ് അല്ലേ വിചാരിച്ചിട്ട് എവിടെയെങ്കിലും തെറ്റ് വരുമ്പോ അത് ചൂണ്ടിക്കാണിക്കാൻ മോശം അതിന് യാതൊരു കുഴപ്പമില്ല. തെറ്റുണ്ടെങ്കിൽ അതവോടെ കൂട്ടത്തോടെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ എന്താ ഉസ്താദെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കരുത്, മറിച്ച് അതവോടെ കൂട്ടത്തോടെ ആർക്കും എന്തും ചൂണ്ടിക്കാണിക്കാം. അതിന് ഒരു കുഴപ്പമില്ല. നല്ലതാണ് കിതാബില് പറഞ്ഞു, നിങ്ങളൊരു വിവരം ഒരാളിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പുറത്തു പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞതാണ് പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാകരുത്, അയാൾക്കായിരിക്കണം. അത് അഹങ്കാരികൾക്ക് സാധിക്കില്ല. അഹങ്കാരികളാവുമ്പോ അവര് ഇതൊക്കെ എന്റെ വകയാണെങ്കിൽ ജനങ്ങൾ വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കാം. അതുണ്ടാകാൻ പാടില്ല. അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. താഴ്മയോടുകൂടി മാത്രമേ മനുഷ്യൻ ജീവിക്കാൻ പാടും. അത് പറയാതെ പറഞ്ഞാൽ തന്നെ പഠിച്ചവരെ വളരെ മുസീബത്ത് പിടിച്ചൊരു സംഗതിയാണ്. പറഞ്ഞ തെറ്റിപ്പോയോ? ഇല്ല ഇല്ല, മനഃപൂർവ്വം തന്നെ പറഞ്ഞാ. ഏതുപോലെ മോട്ടോർ സൈക്കിൾ പോകും പോലെ, ഈ മോട്ടോർ സൈക്കിൾ പോകുമ്പോണ്ടല്ലോ, അത് വലിയ മുസീബത്ത്. അതിന്റെ മോളങ്ങ് കയറിയ യുവാക്കൾക്കൊക്കെ കിബിറിങ്ങനെ താനേ കൂടും. അപ്പോഴായി റൈസാക്കലൊക്കെ പെരുന്നാള് രാവിലെ ഒക്കെ റൈസാക്കിട്ട് പോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ ഈ കാസർഗോഡ് ഭാഗത്തുള്ള നല്ല കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെ പോകലെ ഹറാമാണേ മക്കളെ. അങ്ങനെ ഉസ്താദെ, മോട്ടോർ സൈക്കിൾ റൈസാക്കല് ഹറാമാണെന്ന് പത്തുണ്ടോ? മോട്ടോർ സൈക്കിൾ ഉറങ്ങുന്നവനെ ശല്യം ചെയ്യല് ഹറാമാണ്. നിങ്ങൾ പെരുന്നാൾ രാവിലെ ഒരുപാട് ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവര് ചിലപ്പോ നേരത്തെ കിടന്നുറങ്ങി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് തഹജ്ജുദ് ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല, റൈസാക്കലേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ഉറക്കിക്കടത്തിയിട്ട് ആ കുട്ടികൾ ഉറക്കു തെളിയരുത് എന്ന് മനസ്സിലാക്കുന്ന ഉമ്മാരുണ്ടാവും. അപ്പോഴാ നിങ്ങൾ ഈ മോട്ടോർ സൈക്കിൾ റൈസാക്കുന്നത് പച്ച ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ആരെയും ശല്യം ചെയ്യരുത്, അതാണ് ഇസ്ലാം. ഒരു മുസ്ലിമിനെയും ശല്യം ചെയ്യരുത്, അമുസ്ലിമിനെയും ശല്യം ചെയ്യരുത്, ഒരാളെയും ശല്യം ചെയ്യരുത്. അൽ മുസ്ലിമു മൻ സലിമ നാസ മിൻ ലിസാനിഹി വയദിഹി, നാവുകൊണ്ടും കൈകൊണ്ടും മറ്റാർക്കും ശല്യം ചെയ്യാത്തവൻ അതവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലത്തെ ഒരു പരിപാടി സ്റ്റേജ് മുക്കറിൽ പ്രസംഗിക്കുമ്പോ ആളുകളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് തോന്നിയാൽ, ചിലപ്പോ ഒരു തെക്കുനീർ വാസാക്കിയാൽ അല്ലെ ഒരു കയ്യടി വാസാക്കിയാൽ ഇവരിങ്ങനെ ഇങ്ങനെ അങ്ങ് പൊങ്ങു വാലി അപകടം പിടിച്ച സംഗതിയാ. അതുകൊണ്ടല്ലേ വേദം നീളം വേദം പ്രവർവായിൽ തുപ്പി കൊടുത്തോവർ പറയാൻ മടി തോന്നി. എന്താ ഇസ്ലാമിന്റെ ആശയങ്ങളൊന്നും ആളുകൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, വയല് പറയുമ്പോൾ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് അവിടുത്തെ സർവാകപ്പെട്ട ഉപനീര് തുപ്പിക്കൊടുത്തു. ആ ബർക്കത്തോടുകൂടെ വയല് പറഞ്ഞപ്പോൾ ആയിരങ്ങൾ സന്മാർഗത്തിലേക്ക് വന്നു. ആ മഹാനായ
പരമ്പര ഉസ്താദ്മാര പരമ്പരയിൽ ശൈഖന്മാര പരമ്പരയിൽപ്പെട്ട വലിയ മഹാനാണല്ലോ ബഗ്ദാദിലുള്ള ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു. എത്രയോ ഔലിയാക്കളുടെ ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് ശരീഫ് സമ്മത്ത് റളിയല്ലാഹു അൻഹു. ജുനൈദേ വേള് പറയണമെന്ന് പറഞ്ഞിട്ട് വേള് പറഞ്ഞില്ല, വേള് പറയാൻ മടിച്ചു. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജുനൈദേ വേള് പറയണം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളെ അതാ നിർദ്ദേശം കിട്ടിയപ്പോ ആ വിവരം ഉസ്താദിനോട് പറയാൻ ഇറങ്ങി വന്നു. വരുമ്പോൾ ഉസ്താദ് ഗേറ്റിംഗിൽ നിൽക്കുന്നുണ്ട്. ഉസ്താദിന് സലാം ചൊല്ലിയപ്പോൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു, ജുനൈദേ നിന്നോട് ഞാൻ വേള് പറയാൻ ആവശ്യപ്പെട്ടിട്ട് നീ വേള് പറഞ്ഞില്ല. ഇപ്പോൾ നിന്നോട് വേള് പറയാൻ പറഞ്ഞുവല്ലേ, ഇനി നിനക്ക് വേള് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയാം ഉസ്താദേ, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? 40 ആളിൽ കൂടുതൽ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ആള് പറഞ്ഞാ മൊയ്ലാർക്ക് ചൂടാവും അല്ലേ? ചൂടാകുന്ന മൊയ്ലാരാണെങ്കിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ് 40-ലധികം ആളുണ്ടാകാൻ പാടില്ല. എന്നാ അങ്ങനെ തുടങ്ങട്ടെ, 40 ആള്. പക്ഷേ അത് എന്നെ പോലുള്ള ഒരാളല്ല കേട്ടോ, എന്നിവരെ പോലുള്ള എത്രയോ വലിയ ഔലിയാക്കളെ ഗുരുനാഥന്മാരെ പരമ്പര ഔലിയാക്കളെ നേതാവാണ് കേട്ടോ. വഴവ് പറഞ്ഞപ്പോ 12 ആളുകൾ വഴവ് കേട്ട് അവിടെ തന്നെ വീട് മരണപ്പെട്ടുപോയി. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവരതാ ഖുർആനും വഴവും കേട്ടപ്പോൾ അവരവിടെ വീട് മരണപ്പെട്ടുപോയി. ലൗ അൻസല്ല ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ ഖശിയത്തില്ലാ. ശരിക്കൊരു പാറയുടെ മേലെ ഇറക്കിയാൽ, വലിയ പർവ്വതത്തിന്റെ മേലെ ഇറക്കിയാൽ പർവ്വതം പൊട്ടിപ്പിളരൂന്ന് പറഞ്ഞില്ലേ? ആ ആഴത്തിൽ ചിന്തിച്ചപ്പോൾ വഴവ് കേട്ടവരുടെ അതാ മനസ്സ് പൊട്ടി. അതൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ ഒരാൾ പറഞ്ഞാൽ ആ ഇൽമ് നമ്മൾ എടുത്തു തരിക്കുന്നു, ഇന്നാള് പറഞ്ഞതാണ് എന്ന് പറയണം. സ്വന്തം വകയെ പറയരുത്. അത് വാസ്തവത്തിൽ വിനയമുള്ളവരുടെ നല്ലവരുടെ ലക്ഷണം അല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, റഹ്മത്തുള്ള സഹാബി പ്രസംഗത്തിൽ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ സന്തോഷത്തോടെ കൂട്ടി റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഭാര്യ ഭർത്താവ് എന്ന് വെല്ലടിച്ച് അല്ലെ ഭാര്യ മുട്ടി കുറച്ചേരാണെന്ന് ഇങ്ങനെ മുട്ടട്ടെ എന്ന് വിചാരിക്കരുത്, അല്ലെ കുറച്ചേരം വെല്ലടിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഇറങ്ങി വന്ന് വേദന കൊടുക്കണം. അപ്പൊ നല്ല പുഞ്ചിരിയോടെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ചിലപ്പോ ഭർത്താവിന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടൂല. ഞാൻ ഇത്രയും കാലം പോറ്റി വളർത്തി 10-25 കൊല്ലം പോറ്റിയിട്ട് ഇപ്പം കൂടി ഇവിടെ സ്വന്തമായോ? എനിക്കൊരു ബന്ധവുമില്ലേ എന്നൊരു അസൂയ ചിലപ്പോ ചില ഉമ്മാരെ മനസ്സിൽ വരൂന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു ഉമ്മാന്റെ മനസ്സിലും തോന്നരുത്. ഈ ആൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നമ്മളാണ് ആ ആൺകുട്ടിയും പെൺകുട്ടിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് ആനന്ദിക്കുകയാണ് ഉമ്മമാരും പാപ്പമാരും കുടുംബവും വേണ്ടത്. ഒരിക്കലും മനസ്സിന് പ്രശ്നമുണ്ടാകാൻ പാടില്ല. സിറാജിൽ തന്നെ കലണ്ടർ വരും, എല്ലാവരും ഓരോന്ന് വാങ്ങണം. ഇപ്പൊ ആരും നോക്കരുത്, കുറെ ഫോട്ടോകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം വയറ് കഴിഞ്ഞിട്ട് നോക്കാം.
പിന്നെ പൈസ എത്ര കൊടുക്ക, ഒരു മാസത്തിൽ 70 ലക്ഷം രൂപ ചെലവിൽ വേണം സിറാജുൽ മുനീർ. 20 രൂപയെ കുറക്കണ്ട, എത്രയും കൊടുക്ക, എല്ലാവരും വാങ്ങിയാ പോരാ, ചുമരും കൊണ്ടുപോയി തൂക്കിയിടണം. അതൊരു പ്രചരണത്തിനുള്ളതാണ്. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. ഭാര്യ സ്വന്തം ഭർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ ഉമ്മമാർക്ക് പ്രതിഷേധമുണ്ടാകരുത്, സന്തോഷിക്കണം പോരാ. അതാ മകൻ വന്ന് ബെല്ലടിക്കുമ്പോ ഭാര്യയോട്, അതാ അവന്റെ ഭാര്യയോട് പറയണം, മരുമകളോട് പറയണം. അതാ മോളെ, എന്റെ ഭർത്താവ് വന്ന് ബെല്ലടിക്കുന്ന, അതേ പോയി തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞ് പറഞ്ഞേക്കണ്ട ആളാണ് ഉമ്മ. അങ്ങനെ പോയി ഈ ഭാര്യ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ ആ ഭർത്താവിന് ഈ ഭാര്യയോടുണ്ടാകുന്ന ഒരു സന്തോഷം, സ്നേഹം, അത് വേറെ തന്നെയാണ്. എന്നാൽ ആ വരൻ, ആ ഭർത്താവ് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്, അതൊരു മരുന്ന്. എന്തിന് ഉമ്മാക്ക് ദേഷ്യം പിടിക്കാതിരിക്കാൻ ഒരു മരുന്ന്. അത് മരുന്ന് ഞാൻ പറയാം, അത് അദ്ദേഹം പറഞ്ഞല്ല, എന്റെ വകയില. എന്താ മരുന്ന്? ഈ ഭാര്യ കൂട്ടിക്കൊണ്ടുപോയാൽ നേരെ ഈ ചെറുപ്പക്കാരൻ പോകേണ്ടത് ഉമ്മാന്റെ അടുക്കലാണ്. ഭാര്യന്റെ കൂടെ അങ്ങ് റൂമിലേക്ക് പോയത്, നേരെ ഉമ്മാന്റെ അടുക്കൽ പോകണം. ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മ എന്തെല്ലാം അസുഖം തന്നെയല്ലേ, ചായലും കുടിച്ചില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു ഉമ്മാനോട് നന്നായിട്ട് സന്തോഷം പങ്കിട്ടിട്ട് മാത്രമേ ഈ മകൻ ഭാര്യയുടെ കൂടെ റൂമിലേക്ക് പോകാവൂ. എന്നാ പിന്നെ ഒരു ഉമ്മക്കും ഒരു പ്രതിഷേധം ഉണ്ടാവില്ല, ഒരിക്കലും മകനും ഭാര്യയായിട്ട് കെട്ടിപ്പോവില്ല. നേരെ തിരിച്ചാണെങ്കിലോ ഇവള് വന്ന് വിളിക്കും മകൻ തന്നെ അങ്ങ് പോയി, ഉമ്മാനെ തിരിഞ്ഞു നോക്കിയില്ല, അവൻ പോയി കിടന്ന് ഉറങ്ങി. അപ്പൊ ഉമ്മാന്റെ മനസ്സിന് പ്രയാസമാണ്. സ്വന്തം ബാപ്പ ഉമ്മ വല്ലാതെ ആദരിക്കപ്പെടേണ്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരാധന അല്ലാഹുവിന് മാത്രം ആദരവ് നൽകപ്പെടേണ്ടവർ ധാരാളമുണ്ട്. അതിൽ വളരെ മുൻപന്തിയിലുള്ളവരാണ് മാതാപിതാക്കൾ. അവരോട് നല്ല ആദരവ് വേണം. ഖുർആൻ പറഞ്ഞല്ലോ, മാതാപിതാക്കൾക്ക് പ്രായമായ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് പ്രായമായ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരൊറ്റ അക്ഷരം പോലും പറഞ്ഞു പോകാൻ പാടില്ല. മനസ്സിന് വിഷമുണ്ടാകുന്ന ഒന്നും പറയും. പഴയ കാലത്തൊക്കെ റേഷൻ കടയിൽ പോകുമ്പോ ഒരു കാർഡ് എടുത്തിട്ട് പോകാം. ഇത് കേരളോ അല്ലെങ്കിൽ കേരള ഒരു കാർഡ് എടുത്തു പോയാൽ റേഷൻ അരി, മണ്ണെണ്ണ, അങ്ങനെ വലതും വലതും. ഇപ്പോഴങ്ങനെ കിട്ടില്ല. ഇപ്പൊ ബെരലും എടുത്ത് പോകണം. പോകുന്ന ആള് ബെരലും കൊണ്ട് പോകണം, കാർഡ് കൊണ്ടുപോയാൽ മതി. ഈ ബെരല് ആരതായിരിക്കും, ഏതോ ഒരു ബെരല് വരാ, ആ കാർഡിൽ പേരുള്ള ഒരാളെ ബെരലായി. അപ്പൊ ഒരു ഉമ്മ മകനെ വിളിച്ചു പറഞ്ഞു, മോനെ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചു കൊണ്ടുവരണം, അതിന് അവധി കഴിയാറായി. അപ്പോ അവധി പോകുന്നത് മാത്രമല്ല, പക്ഷെ കാർഡ് തന്നെ അങ്ങ് പോയി പോകും, പിന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ വലിയ പണിയാണ്. അതുകൊണ്ട് നീ പോയി അരി വാങ്ങിക്കൊണ്ട് വരണം. അപ്പൊ ഈ മകൻ പോയി അരിയെല്ലാം അന്ന് തന്നെ പറഞ്ഞു, ഇന്നിപ്പോ ഉമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പോയത് അടുത്ത ആഴ്ച എന്നോട് പറയാം. അങ്ങനെ ഒരു മോനും പറഞ്ഞേക്കരുത്, അടുത്ത ആഴ്ച ഉമ്മ എന്നോട് തന്നെ പറയണം. ഉമ്മാന്റെ കൽപ്പനക്കനുസരിച്ച് എനിക്ക് കഴിയുന്ന സേവനം ചെയ്യണം. അങ്ങനെയല്ലാതെ എന്റെ കുട്ടികളെ, യുവാക്കളെ, ഉമ്മ ഒരു കാര്യത്തിന് കൽപ്പിക്കുമ്പോൾ അതിൽ വൈമനസ്യം തോന്നരുത് കേട്ടോ. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ കാലിന്റെ ചുവടയാണ് സ്വർഗം. ഉമ്മാന്റെ പൊരുത്തം വാങ്ങണം,
ഉമ്മാനെ അനുസരിക്കണം. അതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തം ബാപ്പാന്റെ പൊരുത്തത്തിലാണ്. രണ്ടാമത്തെ ആഴ്ച വിളിച്ച് അബ്ദുറഹ്മാന് നീ പോയിട്ട് അരി വാങ്ങിക്കൊണ്ടുവരണം. ഏയ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ടാവൂല, എന്താ ജേഷ്ഠനോട് പറഞ്ഞാലും അനുജനോട് പറഞ്ഞാലും. അങ്ങനത്തെ ഒരൊറ്റ വാക്കും എന്റെ മക്കളെ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകരുത്. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാനമായ സംസാരം, വളരെ ലോലമായ സംസാരം, ഉമ്മ ബാപ്പാനെ അങ്ങേയറ്റം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചുമുള്ള വാക്കല്ലാതെ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ആദരിക്കപ്പെടേണ്ടവരാണവർ. ഇതുപോലെ ഞാൻ പറയട്ടെ, നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർ ആലിമീകളുണ്ടല്ലോ, അവരോട് അങ്ങേയറ്റത്തെ ആദരവ് വേണം. കാരണം എന്താണ്? ബാപ്പയും ഉമ്മയും നമ്മുടെ ശരീരത്തിന് ഭക്ഷണം തന്നവരാണ്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർ കഠിനാധ്വാനം ചെയ്ത് ബാപ്പ വിദേശത്തും നാട്ടിലും അധ്വാനിച്ചുണ്ടാക്കിയിട്ടാണ് നമുക്ക് ഭക്ഷണം വാങ്ങിത്തന്നത്, മരുന്നും വസ്ത്രവും വാങ്ങിത്തന്നത്. നമ്മുടെ പോറ്റിവർത്തിയ ബാപ്പയോട് അങ്ങേയറ്റത്തെ നന്ദി വേണം. പറയേണ്ടതില്ലല്ലോ അനിസ്കുലീവരിവാലിതൈ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ. അവർ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് നിമിത്തമായി പ്രവർത്തിച്ചവരാണ്. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും പഠിപ്പിച്ചു തന്നതും അറിയിച്ചു തരുന്നതും അങ്ങനെ ആ വസ്തു വിതരണം ചെയ്യുന്നവരാണല്ലോ ആലിമീകൾ. ആലിമീകളോട് വലിയ ബഹുമാനം വേണം. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അതേ മഹാനായ താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും, മഹാനവരുടെ മഹത്വം മനസ്സിലാക്കി പെരുമാറാനുള്ള തൗഫീഖ് നിങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. ആലിമീങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്, അല്ലാഹു തആല ആദരിച്ചവരാണ്, മലക്കുകൾ ആദരിക്കുന്നവരാണ്. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വല്ലറുബി ഹത്തൽ ഹുതിമാനം ലിൽ ഫലാ കുല്ലു യുസല്ലി യ ഹബീബു അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹ സലാ. അല്ലാഹു അവന്റെ മലക്കുകളും കടലിലുള്ള മത്സ്യങ്ങളും മരുഭൂമിയിലൂടെ എഴുതി നീങ്ങുന്ന ഇറുമ്പുകൾ വരെ ആളുകൾക്ക് നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമിന് വേണ്ടി അനുഗ്രഹം ചൊരിയുന്നു, ആലിമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും അതേ മുഴുവൻ സൃഷ്ടികളും സത്താവായ അല്ലാഹുവും അനുഗ്രഹം ചൊരിയുന്നു. അതാണ് ആലിമീങ്ങൾ. ആലിമീങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാർ അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. അത് നബി തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശമുള്ളവരാണ്, അവിടുത്തെ രക്തത്തിന്റെ അംശമുള്ളവരാണ്, അവരെ ആദരിക്കപ്പെടേണ്ടതാണ്. ഇതുപോലെ പ്രായമുള്ളവർ ആദരിക്കപ്പെടണം, വയസ്സുള്ളവരെ ബഹുമാനിക്കണം. ഇതുപോലെ നല്ല കാര്യം ചെയ്യുന്നവർക്കൊക്കെ ആദരവ്, നല്ല കാര്യം ചെയ്യുന്നവർ. ഒരു ഉദാഹരണം പറയാം, നമ്മളെ നാട്ടിൽ ഒരു ഒരു മഹല്ല് ഒരു പള്ളി, ആ പള്ളി അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാനി എന്നൊക്കെ പറഞ്ഞ് കുറെ ഭാരവാഹികൾ എന്ന് അർത്ഥം തന്നെ അറിയാലോ, ഭാരവാഹിക ഭാരം വഹിക്കുന്നവര്, വെയിറ്റ് താങ്ങുന്നവര്, വെയിറ്റ് താങ്ങുന്നവര്, ഭാരം. കാരണം പള്ളിന്റെ അടുത്തുള്ള മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഉത്തരവാദിത്തം, സെക്രട്ടറി ഉത്തരവാദിത്തം, ഖജാൻജി ഉത്തരവാദിത്തം,
ഞാൻ ഇന്നാളും ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ പോകുമ്പോ കൊറേ കാറിലിങ്ങനെ ഓടി, ആദ്യം ട്രെയിൽ വന്ന് പിന്നെ കാറിൽ ഇങ്ങനെ പോവാൻ. അപ്പൊ എനിക്കൊന്ന് ബാത്റൂം പോകണം തോന്നുന്നു. ഒരു പള്ളിന്റെ അടുത്തേക്ക് ഞാൻ പറയുന്നു, നിർത്താൻ പറയാം. എവിടെയാണ് ഞാൻ പറയൂല. അങ്ങനെ നിർത്താൻ പറഞ്ഞു. എവിടെയും പോകുന്നതെന്ന് പറയൂല, കേരളത്തിലല്ല, പുറത്താണ്. അത് തമിഴ്നാടാണോ കർണാടകയാണോ ഞാൻ പറയൂല. അത് പറഞ്ഞ ഏത് ജില്ലയാന്ന് മനസ്സിലായി. അങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി ഞാൻ ബാത്റൂമിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ബാത്റൂം അത് ഉണ്ടാക്കിയതിന്റെ ശേഷം ഒരിക്കലും കഴുകിയിട്ടില്ല. ബാത്റൂമിന്റെ ക്ലോസറ്റ് കടുത്ത മഞ്ഞക്കളർ, മഞ്ഞപ്പുത്തം പിടിച്ചു ഒന്നല്ല, മഞ്ഞക്കളർ. അതിന്റെ പുറമെ കുറെ കറുപ്പും. ഈ കറുപ്പ് എന്താന്ന് ഞാൻ പറയണം. ഞാനിതിങ്ങനെ കണ്ടിട്ട് പഠിച്ചവൻ എന്താ ചെയ്യാ, ഞാൻ മെല്ലെ എന്റെ നീളക്കുപ്പായി പിടിച്ച്, ആരും കാണുന്നില്ലല്ലോ, ഡോറത്തെയല്ലേ, മെല്ലെ കൊല്ലി പിടിച്ച് കൊറേ ഞാൻ ഡ്രസ്സുണ്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി. തീർത്തും അത് വൃത്തിയാക്കാത്ത പെരീക്കത്തേണ്ട സ്ഥലത്തെത്തണ്ട്. ഞാൻ പോയി, ഞാനിങ്ങനെ വിചാരിച്ച് പഠിച്ചവനെ, ഇങ്ങനെ പള്ളിന്റെയും മദ്രസന്റെയും മൂത്രപ്പരയല്ലാതെ ബാത്റൂം അല്ലാതെ വേറൊരൊറ്റ മനുഷ്യന്റെ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഗതി? സംഗതി ഒന്നുമില്ല. പ്രസിഡന്റ് ഒരിക്കലും അത് കയറി നോക്കലില്ല. അയാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വരലാണ്. അയാൾ ഇത് വൃത്തിയാക്കാൻ ഏൽപ്പിച്ചാൽ വൃത്തിയാക്കുന്നുണ്ടോന്ന് തിരിഞ്ഞു നോക്കാറില്ല. അയാൾ കയറി നോക്കലില്ല, സെക്രട്ടറി നോക്കലില്ല, ഖജാഞ്ചി നോക്കലില്ല, മെമ്പർ നോക്കലില്ല. മെമ്പർമാരെ ഹാലി ഞാൻ പറയണം, എല്ലാടി അങ്ങനെയാ നല്ലോട്ടോ, എല്ലാ സ്ഥലവും അങ്ങനെയാ നല്ലോട്ടോ. ചില സ്ഥലത്ത് കമ്മിറ്റിന്റെ മെമ്പർമാര് വരുന്നതിനറിയോ, ആദ്യം ഒരൊറ്റ മീറ്റിംഗിലും വിളിച്ചാ വരില്ല. പിന്നെ ജനറൽ ബോഡി നേരത്തെ വരുന്നത് സെക്രട്ടറിനെ വിട്ട് ഭരിക്കാൻ, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് ഉത്തരവാദിത്വം അതാണ് ഭാരവാഹി. അത് എന്തിന്റെ ഭാരവാഹി ആയാലും അങ്ങനെ തന്നെയാണ്, ഭാരം വഹിക്കുന്നവനാണ്. ആ ഭാരം വഹിച്ച് പള്ളിയും മദ്രസയും ഒക്കെ ചിട്ടയോടെ നടത്തുന്ന മഹല്ലിന്റെ ഭാരവാഹികളുണ്ടല്ലോ, ആ ഭാരവാഹികളോട് നമുക്ക് ആദരവ് വേണം. എന്തേ കാരണം? അവരധ്വാനിച്ചിട്ടാണ് നമ്മുടെ പള്ളി കൃത്യമായി നടക്കുന്നത്, അവരാധ്വാനം കൊണ്ടാണ് നമ്മുടെ മദ്രസ കൃത്യമായി നടക്കുന്നത്. അതിന് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളമുണ്ട്, പ്രസിഡന്റിന് ശമ്പളമില്ല, സെക്രട്ടറിക്ക് ശമ്പളമില്ല. ശമ്പളമില്ലാതെ പഠിച്ചവന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുകയാണ്, അദ്ദേഹത്തിന് ആദരവുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, അതൊക്കെ പോയി കേട്ടോ. ഇപ്പൊ സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി മാറിപ്പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോ പള്ളിയുടെ ചുമരിന്റെ മേലെ കഫം കണ്ടു. പള്ളിയുടെ ചുമര് എന്ന് പറഞ്ഞാലോ ഗ്രാനൈറ്റ് പതിച്ചതല്ല, മാർബിൾ പതിച്ചതല്ല, ടൈൽസ് പതിച്ചതല്ല, അന്നത്തെ ചുമരെന്ന് പറഞ്ഞാൽ ഈത്തപ്പന മട്ടൽ കൊണ്ടുള്ള ചുമരാണ്. ആ മട്ടലിന്റെ മേലെ ആരോ മട്ടലിന്റെ ഉള്ളു കൂടി തുപ്പുമ്പോൾ അവിടെ ആയിപ്പോയതായിരിക്കണം. നബി തങ്ങളത് കണ്ടപ്പോൾ അവിടുത്തെ മുഖത്തിന് വർണ്ണം മാറുന്നു. ഇത് പള്ളിയല്ലേ, അള്ളാന്റെ വീടല്ലേ, ആദരിക്കപ്പെടേണ്ട സ്ഥലമല്ലേ? അതാ നബിതങ്ങൾ ഒരു ചരലിന്റെ കഷ്ണം എടുക്കുന്നു. ആ ചരൽ കല്ലുകൊണ്ട് സ്വന്തം കൈകൊണ്ട് അനുയായികളിൽ പെട്ട ഒരാൾ പിടിപ്പിയപ്പോൾ അവിടെ പതിഞ്ഞുപോയ കഫം ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീന സയ്യിദുൽ ഖലായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ചുരണ്ടുന്നു. അള്ളാഹുവിന്റെ പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുമ്പോൾ, പള്ളിയുടെ മൂത്രപ്പര വൃത്തിയാക്കുമ്പോൾ, പള്ളി അടിച്ചു വാരുമ്പോൾ ആർക്കും അപമാനം തോന്നേണ്ടതില്ല. ലോകത്തെ ഏറ്റവും വലിയ മഹാനായ നബിതങ്ങളെ കൈകൊണ്ട് ശുദ്ധീകരിക്കുന്നു. അത് വലിയ പുണ്യമുള്ള അമലാണ്. പള്ളി വളരെ
ആദരിക്കപ്പെടേണ്ടുന്ന വസ്തുവാണ്. എല്ലാ പള്ളികൾക്കും മേലെയാണല്ലോ കഅബാ ശരീഫ്. ആ കഅബയെ ആദരിക്കപ്പെടണം. കഅബയുടെ മൂലയിൽ വെച്ച ഒരു കല്ലുണ്ടല്ലോ ഹജറുൽ അസ്വദ്, അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ആദരിക്കപ്പെടണം, പള്ളികൾ ആദരിക്കപ്പെടണം, ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസകൾ, അത് ആദരിക്കപ്പെടണം. ഇനി പറയട്ടെ, അതാ ഉസ്താദ് കിടക്കുന്ന റൂം ശിഷ്യൻ കിടക്കുന്ന റൂം പോലെ അല്ലല്ലോ. ഉസ്താദിന്റെ റൂമിന് ബഹുമാനം നൽകണം, ഉസ്താദിന് കൊടുക്കുന്ന ബഹുമാനം റൂമിനും നൽകണം. അല്ലേ, മുസ്ഹഫിന് ബഹുമാനമുണ്ട്, ആ മുസ്ഹഫ് ഇട്ടി വെച്ച ഉറക്കും ബഹുമാനമുണ്ട്. അതൊരു പെട്ടിയിലിട്ടാൽ ആ പെട്ടി എടുക്കണോ? വധുവില്ലാതെ എടുക്കാൻ പറ്റൂല, പെട്ടിക്കും ബഹുമാനമുണ്ട്. അപ്പൊ ഒരു മഹാനൊരു സ്ഥലത്ത് കിടക്കുമ്പോ ആ കിടക്കുന്ന റൂമിന് ബഹുമാനമുണ്ട്. എന്നാൽ ഒരു മഹാൻ മരിച്ചു കിടക്കുന്ന സ്ഥലമാണ് മഖ്ബറ. മഹാന്മാര് മരിച്ചു കിടക്കുന്ന സ്ഥലം അവരുടെ വീടാണല്ലോ, മരണശേഷമുള്ള അവരുടെ റൂമാണല്ലോ. അത് മുഅ്മിനും മുത്തഖിയുമായ മനുഷ്യനാകുമ്പോ റൗദത്തും മിന്തിയാവിൽ ജന്ന, അത് സ്വർഗത്തോട്ടമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ മഹാന്മാര് കിടക്കുന്ന മഖ്ബറകളും ആദരിക്കപ്പെടണം. ഇതെല്ലാം ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ആശയങ്ങളാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ അവരുടെ നന്നാകാൻ വേണ്ടി ദ്വാരിക്കുക, അല്ലാതെ പുത്തൻവാദിനെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ നന്നാകാൻ വേണ്ടി ദ്വാരിക്കുക, അവൻ അറിവില്ലാത്തത് കൊണ്ടാണ്. ഓ സഹോദരന്മാരെ, ആദരിക്കപ്പെടേണ്ട ദിനം മുഴുവനും ആദരിക്കപ്പെടണം. എന്നാൽ ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അള്ളാഹു തന്നെ പറയുന്നു, ഞാൻ അള്ളാഹുവാണ്, അന്മാരുടെയും രാജാവാണ്, അരികളുടെയും ഭരണാധികാരിയാണ് ഞാൻ. സർവഭരണാധികാരികളെയും ഉടമസ്ഥനാണ് അല്ലാ. ഫിർഔനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫറോവ ചക്രവർത്തി അക്രമിയായ ഭരണാധികാരിയാണ്, ചെറിയ പിഞ്ചുമക്കളെ കൊന്നുകളയുകയാണ്, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ആൺമക്കളെ കൊല്ലുകയാണ്, കടുത്ത അക്രമിയാണ്. അതിനെക്കാളും വലിയ അക്രമം ചെയ്യുന്ന ഒരു കൂട്ടരിപ്പുണ്ട്. വയറ്റിലിട്ട് മക്കളെ കൊല്ലുന്ന ഉമ്മാരും, വയറ്റിലുള്ള മക്കളെ കൊന്നു കളയുന്ന ഉമ്മാരും, അതുപോലെ തന്നെ ബാപ്പാരും. സുബ്ഹാനല്ലാഹ്. അല്ലേ, ഏതെങ്കിലും ഒരു ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറയൂ, കിഡ്നിക്ക് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഹാർട്ടിന് കുഴപ്പമുണ്ട്, എടുത്തു കളയുന്നത് നല്ലത്. ആ ഫത്വയിൽ കേട്ടിട്ട് ഈ കുട്ടികളെ കൊന്നു ഞാൻ പഠിപ്പ് എന്റെ അടുത്ത് കുട്ടികൾ കൊണ്ടുവന്ന ഒരാൾ, ആ കുട്ടീനെ എടുത്തു കളയാൻ ഡോക്ടർ പറഞ്ഞതാ. അന്ന് ഞാൻ രാഹുൽ കുറിപ്പ് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തു, സിറാജുലേക്ക് നേർച്ച ചെയ്തു. ആ കുട്ടി പ്രസവിക്കപ്പെട്ടു, ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നപ്പോ ഞാൻ എന്റെ അടുത്തുള്ള ആളോട് ഫോട്ടോ എടുക്കണ കുട്ടിയെ. അങ്ങനെ എത്ര അനുഭവം എന്റെ ജീവിതത്തിൽ, കുട്ടികളെ കൊല്ലാൻ പറയാൻ. അങ്ങനെ വയറ്റിലിട്ട് ഫിറഔൻ ജനിച്ചതിന് ശേഷമാണ് കൊന്നത്. വയറ്റിലിട്ട് തന്നെ മക്കളെ കൊന്നു കളയുന്ന ചില ബാപ്പാരും ഉമ്മാരും ഉണ്ട്. നമ്മളങ്ങനെ ആകരുത്. അഥവാ കുട്ടിക്ക് വല്ല പ്രശ്നവുമുണ്ടെങ്കിലോ, തന്ന റബ്ബ് തന്നെ തീരുമാനമെടുക്കട്ടെ. ഞാൻ ഒരു സ്വരംഗത്തൂരിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കല്യാണം പരിപാടി പങ്കെടുത്തിട്ട് കാറിന് കത്തിക്കാണ്, എന്റെ കാറ് അപ്പുറത്തുകൂടി ഇങ്ങനെ വരണം. അപ്പൊ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഇന്നാള് ഒരു ഗർഭമുള്ള പെണ്ണിനെ സംബന്ധിച്ച് കുട്ടിക്ക് പ്രശ്നമാണ്, ഡോക്ടറെ എടുത്തു കളയാൻ പറഞ്ഞു പറഞ്ഞല്ലോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട,
എന്നിട്ടോ ആ കുട്ടി പ്രസവിച്ച് മരിച്ചു പോയിന്ന് ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. കാരണം ആ ഉമ്മാക്കും ബാപ്പക്കും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മകനെ കിട്ടി, അല്ലേ മകളെ കിട്ടി. ഇന്ന സ്വർഗത്തിലേക്ക് ഉമ്മാരെ ബാപ്പാരെ കൈപിടിച്ചു കൊണ്ടുപോകും. ജനിക്കുന്ന സമയത്ത് ജീവനില്ലാത്ത മക്കൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ കൊല്ലാൻ പോകണ്ട, അള്ളാഹു തീരുമാനിച്ചത് വരട്ടെ. അതിനുള്ളൊരു തവക്കുല് വേണം. റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി ഫത്തഖിദുഹു വകീല. ഉദയാസ്തമനത്തിന്റെ റബ്ബാണ് അള്ളാഹ്, അവന്റെ മേൽ സർവസ്വവും ഏൽപ്പിക്കാൻ കഴിയണം. നമ്മുടെ എല്ലാ വിഷയത്തിലെയും അപ്പുറത്താണ് റബ്ബിന്റെ ഭരണം. സുഹൃത്തുക്കളെ, ഫറോവ ചക്രവർത്തി എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതേ മൂസാ നബി അലൈഹിസ്സലാം ആ കുട്ടി മുഖേന അവന്റെ നാശം സംഭവിക്കുമെന്ന് നേരത്തെ ആരോ പറഞ്ഞു കൊടുത്തൊരു വിവരമുണ്ട്. അതിനാണ് സർവ മക്കളെയും കൊന്നതെങ്കിലും അതേ ഫിർഔനിന്റെ കൊട്ടാരത്തിലിട്ട്, ഫിർഔനിന്റെ കൊട്ടാരത്തിലിട്ട് മൂസാ നബി അല്ലാഹു വളർത്തി. വളർത്തിയത് മാത്രമല്ല, ആ മൂസാ നബിക്ക് സ്വന്തം ഉമ്മ മുല കൊടുക്കുമ്പോൾ അതിന് ഫിർഔനെ കൊണ്ട് അല്ലാഹു തല ശമ്പളം കൊടുപ്പിച്ചു. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഅലു ലിമാ യുരീദ് യഫഅലു മാ യുരീദ് മാശാ അല്ലാഹു കാൻ വമാ ലം യസ്അൽ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കൂല. അതുകൊണ്ട് തന്നെ മോമിനായ മനുഷ്യൻ ഒരു വിഷയത്തിലും ഒരു ഭയവുമില്ല, ദുഃഖമില്ല. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു ثم استقاموا فلا خوف عليهم ولا هم يحزنون. ശരിയായ ഈമാനും തഖ്വയുമുള്ളവർക്ക് ഒരു പേടിയുമില്ല, ഒരു ടെൻഷനുമില്ല. റബ്ബ് തീരുമാനിച്ചത് ഇവിടെ നടക്കും, അല്ലാത്തത് നടക്കൂല. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. അതാണ് മുൻഗാമികളുടെ പാത. അതെങ്ങനെയാണ്? അത് അമ്പിയാക്കൾ നടന്നത് ഏത് വഴിയിലാണ്? സഹാബത്ത് നടന്നത് ഏത് വഴിയിലാണ്? സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഇമാമിങ്ങൾ നടന്നത് ഏത് വഴിയിലാണ്? അതാണല്ലോ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പാത. ആ പാത പിന്തുടർന്നുകൊണ്ട് നിസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അഖീമു സ്സലാ വആതു സകാ, നിസ്കാരം ഉറക്ക് നിർവഹിക്കണം, സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടണം. അല്ലാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കണം. അല്ലാഹു കടം കൊടുക്കേ, കടം കൊടുക്കാതെ തന്നെ കടം കൊടുത്താൽ മടക്കി കിട്ടുന്നതിനല്ലേ കടം അല്ലേ? സംഭാവന കൊടുത്താൽ മടക്കി കിട്ടും? ഇല്ല, കടം കൊടുത്താൽ മടക്കി കിട്ടും. അല്ല കടം വാങ്ങണു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്താൽ അല്ല പകരം തരും. അതാണ് അഖ്ലുല്ലാഹ ഖർദൻ ഹസന, നല്ല കടവും തന്നെ, നല്ല കടവും തന്നെ. അങ്ങനെ ഉണ്ട്, കൊടുക്കുമ്പോ നല്ല മനസ്സന്തോഷത്തോടെ കൊടുക്കണം. കൊയിലാര് പറയുമ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കാൻ നല്ല കൊടുക്കണം. പിന്നെ എനിക്ക് ആഹാരത്തിൽ കൂലിട്ടോ വിചാരിച്ചിട്ട് നല്ല മനസ്സോടെ കൊടുക്കണം. നിങ്ങൾ ഏത് നല്ല കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടോ ആഹാരത്തിലേക്ക്, അത് നിങ്ങൾ, അതാ നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്നതായി നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. ഏത് നല്ല കാര്യം ചെയ്താലും അതെല്ലാം പടച്ചവന്റെ അടുക്കൽ അനുഭവിക്കാൻ കഴിയും, വലിയ പ്രതിഫലം കിട്ടും. അത് മരിച്ചിട്ടാക്കാതെ ചിലരുണ്ട് മരിച്ചിട്ട് മക്കൾ കൊടുത്തോട്ടെ,
അങ്ങനല്ല വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ കൊടുത്തു വെക്കുകയാണ് വേണ്ടത്. മക്കൾ കൊടുത്താൽ കൊടുത്തില്ലെങ്കിലും നമ്മൾ നമ്മളെ വകയിൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തേക്കണം, കൊടുത്തിരിക്കണം. നമ്മൾ അതാണ് നിങ്ങൾ മുന്തിച്ച് വെക്കണം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മുന്തിച്ച് വെക്കണം. അല്ലാഹുവിന് നല്ല കടം കൊടുക്കണം എന്നർത്ഥം വരുന്ന ആയത്ത് ഇറങ്ങിയപ്പോ സമീപത്ത് വന്നു, ഓ നബിയെ, നമ്മളെ റബ്ബ് നമ്മളോട് കടം വാങ്ങോ, അല്ല നമ്മളോട് കടം വാങ്ങോ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വാങ്ങും, അഥവാ പകരം തരുന്ന നിലക്ക് വാങ്ങുമെന്നാണ് അതിനർത്ഥം. ഉടനെ തന്നെ പറഞ്ഞു, നബിയെ, എനിക്കൊരു വലിയ തോട്ടമുണ്ട്, അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നബിയെ, തങ്ങളെ കയ്യൊന്ന് എനിക്ക് തരൂ. നബി തങ്ങൾ കയ്യങ്ങ് നീട്ടിയപ്പോ കൈ പിടിച്ച് പറയാണ്, എന്റെ തോട്ടം കറുതുന്നില്ല, അള്ളാഹ്ക്ക് കടമായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഏത് തോട്ടമാണെന്നറിയോ? 600 ഈത്തപ്പനയുണ്ട് അവിടെ, 600 ഈത്തപ്പനകളുള്ള തോട്ടമാണ്. അബൂദഹ്ദാഹി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഏൽപ്പിക്കുന്നു. അതും കഴിഞ്ഞിട്ട് നേരെ തോട്ടത്തിന്റെ സമീപത്ത് ചെല്ലുന്നു. ആ തോട്ടത്തിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. വിളിക്കുന്നു, യാ ഉമ്മദഹ്ദാ ഉമ്മദഹ്ദാ ഇൻസിലി ഉഖ്റുജി, തോട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കോ, ഞാൻ അല്ലാഹുക്ക് കടം കൊടുത്തുപോയി. അതാണ് ഈമാൻ കേട്ടോ. അല്ലാഹു തആല വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. റബ്ബിന്റെ വഴിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ധർമ്മം ചെയ്യുക, സാധുക്കളെ സഹായിക്കുക, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക, അതേ അതുപോലെ ബാപ്പ ഉമ്മയെ അനുസരിക്കുക, ബാപ്പ ഉമ്മയെ ആദരിക്കുക, അയൽവാസികൾക്ക് നന്മ ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക, അതേ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ആദരവുകളും പരിഗണനകളും കൊടുക്കുക. അങ്ങനെ നല്ല മനുഷ്യനായി ജീവിച്ച് മരിക്കുക, അതാണല്ലോ ഒരു മുത്തഖിയായ മനുഷ്യന്റെ ജീവിതം, അതാണല്ലോ സാലിഹീങ്ങളുടെ ജീവിതം. ആ വഴി പിന്തുടർന്ന് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യട്ടെ. അല്ലാഹു പറയുന്നു, വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കണേ. അള്ളാഹു ധാരാളം മാപ്പ് തരുന്ന റബ്ബാണ്, കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ കാരുണ്യം ലഭിക്കുന്ന വിധം റബ്ബിലോട് മാപ്പ് പറയുക. ആ മാപ്പ് പറയാൻ ഏറ്റവും നല്ല സമയം പാതിരാ സമയമാണ്. മുഅ്മിനീങ്ങളെ, നബിയും സഹാബത്തും ജീവിച്ചിരുന്ന കാലം ഒരു കൊല്ലത്തോളം. വിശ്വസിച്ച ആളുകൾ, മുഅ്മിനീങ്ങളും നബിതങ്ങളും രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. എത്രയാ നിസ്കരിച്ചത്? ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ തുലുസൈ ലൈലി വനിസ്ഫഹു. അതേ രാത്രി 12 മണിക്കൂറാണെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ അതാ 4 മണിക്കൂർ നിസ്കാരമാണ്, ചിലപ്പോ 6 മണിക്കൂർ നിസ്കാരമാണ്, ചിലപ്പോൾ 8 മണിക്കൂർ നിസ്കാരമാണ്.
ആ നിലക്ക് നബിയും സഹാബത്തും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു. ഒരു കൊല്ലത്തോളം നിസ്കരിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ഹലിമ സയകൂനു മിൻകും മർദാ, നിങ്ങളിൽ രോഗികളുണ്ടല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ ജോലിക്ക് വേണ്ടിയും അതാ പറച്ചവന്റെ ഔദാര്യം തേടി ജോലിക്ക് വേണ്ടി ബിസിനസിന് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധത്തിന് പോകുന്നവരുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നീണ്ട സമയം നിസ്കരിക്കാൻ പ്രയാസമാകുമെന്ന് അല്ലാഹുവിനറിയാം. അതിനാൽ ഫത്റൂ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങളെ കൊണ്ട് കഴിയും പോലെ ഖുർആൻ ഓതി രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചോ. ചോദിക്കട്ടെ, നമ്മളൊക്കെ എത്ര കാലമായി വയറ് പറയാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി മദ്രസയെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി വയറ് കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? അത് ആർക്കുള്ളതാണ്? ഫഖ്റു മാ തയസ്സറ മിനൽ ഖുർആൻ, കഴിയുന്നത്ര ഖുർആൻ ഓതി നിസ്കരിക്കണം. അതിന് ഏറ്റവും നല്ല സമയം ഇന്ന നാസിഅത്ത ലൈലി ഹിയ അശദ്ദു വത്അം വഅഖ്വമു ഖീല, രാത്രിയിലുള്ള നിസ്കാരത്തിന്റെ പവർ അതിന്റെ ഫലം വേറെ സമയത്തില്ല കേട്ടോ. അതുകൊണ്ട് ആ മഹാന്മാര് പഠിപ്പിച്ചു രാത്രിയത്തെ തഹജ്ജുദ് നിസ്കാരം, അത് അല്ലാഹുവുമായുള്ള രഹസ്യ സംഭാഷണമാണ്. രഹസ്യ സംഭാഷണം എന്ന് പറഞ്ഞാൽ, ഒരു രാജാവുമായിട്ട്, ഒരു വലിയ ഭരണാധികാരിയുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തണമെങ്കിൽ ആ രാജാവിന്റെ അടുക്കൽ ഇദ്ദേഹത്തിനൊരു സ്ഥാനം വേണം. അല്ലാതെ ഭരണാധികാരിയായിട്ട് രഹസ്യ സംഭാഷണം നടത്താൻ കഴിയൂല. നോട്ടും വന്ന് വലുതും പിടിച്ചറിയാൻ പോയി. നേർക്ക് നേരെ സംസാരിക്കണമെങ്കിൽ, രഹസ്യ സംഭാഷണം നടത്തണമെങ്കിൽ ഭരണാധികാരിയുമായി നല്ല ബന്ധം വേണം. ഇതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം, എനിക്ക് എന്റെ റബ്ബാകുന്ന അല്ലാഹുമായി രഹസ്യ സംഭാഷണമായ തഹജ്ജുദിന് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാനും റബ്ബും തമ്മിൽ അടുത്തിട്ടില്ല, അടുക്കുന്നില്ല. അടുപ്പമുണ്ടെങ്കിൽ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുമായിരുന്നു, രഹസ്യ സംഭാഷണത്തിന് അവസരം കിട്ടുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് വേണം? അതിന് ശ്രമിക്കണം. അതിനെങ്ങനെയത് ശ്രമിക്കുക? ഞാൻ എന്റെ യുവാക്കളോട് പറയട്ടെ, എപ്പോഴാ മരണമെന്ന് അറിയോ? അറിയില്ലല്ലോ. നിന്റെ തൊട്ടടുത്തിട്ട് ഞാൻ മുമ്പൊരിക്കല് വന്നപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ താമസിച്ചു അബ്ദുള്ള എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഓ സഹോദരന്മാരെ, മരണത്തിന്റെ സമയമറിയുമോ? ഏത് യുവാവിനും എപ്പോഴും മരിച്ചുകൂടെ? ആ മരിക്കുന്നതിന്റെ തലേ ദിവസം അല്ലാഹുവുമായി ഒരു രഹസ്യ സംഭാഷണം നടത്തിയവനാണെങ്കിൽ, അഥവാ തഹജ്ജുദ് നിസ്കരിച്ചവനാണെങ്കിൽ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ എന്റെ റബ്ബുമായി സംഭാഷണം നടത്തി നിസ്കരിച്ചവനാണെന്ന നിലക്ക് അതാ സന്തോഷത്തോടെ യാത്ര ചെയ്തുകൂടെ, അതേസമയം ഞാൻ എന്റെ യുവാക്കളോട് പറയുന്നു, അതാ നിങ്ങൾ ഓപാലത്തിന്റെ മേലയിൽ രാത്രി സമയത്ത് സ്വറ പറയരുത്, ഒരു തിണ്ടയിലും നിന്ന് നേരം പോക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതിയാണ്. ഇശായിന്റെ ശേഷം സ്വറ പറയുന്നത് വിരോധിച്ചതാണ്. ഇതിപ്പോൾ ഇന്ന മജ്‌ലിസായതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് വെറുതെ ഇരുന്ന് സ്വറ പറയുന്നവരുണ്ട്, സീരിയല് കാണുന്നവരുണ്ട്, ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് നേരം പോക്കുന്നവരുണ്ട്, ഇരുന്നിരുന്നിങ്ങനെ കഥ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരുണ്ട്. അതിന് പകരം നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ട് 5:30 സുബ്ഹിയെങ്കിൽ ഒരു 4:30 എഴുന്നേറ്റ് ഉടനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് ഉറക്കെ തെളിയുമ്പോൾ ചൊല്ലിയിട്ട്
എല്ലാവർക്കും അറിയുന്ന ദിക്റല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അർജുനാത മുസ്ലിമീങ്ങളുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറയാൻ അറിയാത്തവരുണ്ടോ? അൽഹംദുലില്ലാ ചൊല്ലിയിട്ടാണ് ഇവിടെ സുബ്ഹാനല്ലാഹ് പറയേണ്ടത്. സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടാണ് അൽഹംദുലില്ലാ പറയാറ്. ഈ ദിക്ർ അങ്ങനെയല്ല. അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അതെ, ആദ്യം അൽഹംദുലില്ലാ, പിന്നെ സുബ്ഹാനല്ലാഹ്, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. ഈ നാല് ദിക്റും ചൊല്ലിയിട്ട് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത് ചൊല്ലിയതിനു ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലീ, എനിക്ക് പൊറുത്തു തരണേ അല്ലാ, മാപ്പ് തരണേ അല്ലാ. നബിതങ്ങൾ പറയുന്നത് അവന്റെ ദോഷം പൊറുക്കപ്പെടും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ് ആണല്ലോ, അവന് പൊറുക്കപ്പെടും. ഇനി അവൻ ആ സമയത്ത് വല്ല ദുആയും നടത്തിയാൽ, അവനൊന്ന് ഒതുവെടുത്താൽ, അവനൊന്ന് ദുആ നടത്തിയാൽ അവന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടും. ഇനി പറയട്ടെ, ആ സമയത്ത് ഒരു രണ്ടര കേത്തെങ്കിലും എത്ര നിസ്കരിച്ചാലും നല്ലതാണ്. കഴിയുന്നത്ര ഓതിയിട്ടൊരു നിസ്കാരം, ആ നിസ്കാരം അല്ലാഹുമായുള്ള സംഭാഷണമല്ലേ? ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവുമായി ഒരു സ്വകാര്യ സംഭാഷണം. ജുമാ നിസ്കരിക്കുമ്പോ ഫോട്ടോ എടുക്കാൻ കഴിയും, ദുഹറിനും ഫോട്ടോ കിട്ടും, ഇശായിനും കിട്ടും. തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ഫോട്ടോ എടുക്കാൻ ഒരാളും ഇല്ല, ഒരാളും കാണാനില്ല. എന്റെ യജമാനനെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധിച്ചുകൊണ്ട് രഹസ്യമായി ചെയ്യുന്നൊരു കർമ്മം എന്റെ ഉമ്മമാരെ പതിവാക്കിക്കോ, എന്റെ കാരണവന്മാരെ മരിക്കുന്നതിന് മുമ്പ് തുടങ്ങിക്കോ, യുവാക്കളെ പതിവാക്കിക്കോ. ഖുർആനിന്റെ കൽപ്പനയാണ് ഫഖ്റൂ മാ തയസ്സറ മിനൽ ഖുർആൻ, കഴിയും പോലെ ഓതിയിട്ട് നിസ്കരിച്ചോ, അത് എത്ര നീട്ടാൻ കഴിയോ നല്ലതാണ്. അതേ, ഫാത്തിഹയ്ക്ക് ശേഷം ഏറ്റവും നല്ല വലിയ വലിയ സൂറത്തോതാൻ കഴിയുമോ ഓതിക്കോ, അതെ, കഴിയും പോലെ ഓതി നിസ്കരിച്ചോ. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി, സാധാരണ മൂന്നാണ് ചൊല്ലലെങ്കിൽ തഹജ്ജുദിൽ നീ എണ്ണം വർദ്ധിപ്പിച്ചോ. അതെ, അതിന്റെ പുറമേ നിനക്കറിയുമെങ്കിൽ എന്ന് തുടങ്ങിയുള്ള ദിക്റും ചൊല്ലിക്കോ. അങ്ങനെ സുജൂദിൽ നീണ്ട സുജൂദ് ചെയ്തോ, അതെ, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി എണ്ണം വർദ്ധിപ്പിച്ച് ചൊല്ലിക്കോ. اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره بحوله وقوته تبارك الله أحسن الخالقين لنك أريامك لذم جلّكو دارانم جلّكو پڑت شرف دنود أداس پرقل جودي جو നല്ല ഒരു അമലി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ലോകത്ത് മുൻഗാമികളായ ഒരു മഹാനും തഹജ്ജുദ് നിസ്കരിക്കാത്തവരുണ്ടായിട്ടില്ല. നമ്മളൊക്കെ സുന്നികൾ എന്ന് പറയും, സുന്നത്തൊന്നും എടുക്കൂല അല്ലേ? നടപടി ക്രമങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ചെയ്ത പോലൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയും പോലെ ചെയ്യണം, അതിന് പ്രതിജ്ഞ എടുക്കണം. അതാണ് മഹാന്മാരെ പാത. അവരെപ്പോഴും റബ്ബിനോട് മാപ്പ് പറയുന്നവരും റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരും തന്നെ. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെഴുതേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദ് പറയുന്നു. വഅദ് പറയുമ്പോ വഅദ് പറയുന്ന ആള് നന്നായി, അതുകൊണ്ട് ഈ പാവപ്പെട്ട് ഞാൻ നന്നാകാൻ നിങ്ങൾ എല്ലാവരും വിചാരിച്ചു കയറും. ഒരു ചെറുപ്പക്കാരൻ കത്തു കൊടുത്തു വഅദ് പറയുന്നു. ആര്? മൻസൂർ ഇബ്നു
കത്ത് നോക്കുമ്പോ അതിലുള്ള എന്താ അറിയോ, അതിലുള്ളത് ഒരു പദ്യമാ. എന്താ പദ്യം? ആ പദ്യത്തിൽ പറയുന്നത് وَغَيْرُ تَقِيٍّ يَغْمُرُ النَّاسَ بِتُقَى മനുഷ്യന്മാരോട് തഖ്‌വയോടുകൂടെ അല്ലാഹ് കൽപ്പിച്ചത് എടുത്ത് അല്ലാഹ് വിരോധിച്ചത് ഒഴിച്ചു നല്ല തഖ്‌വയോടെ ജീവിക്കണം എന്ന് കൽപ്പിക്കുന്ന ആള് അയാൾക്ക് തഖ്‌വയില്ല. സ്വന്തം രോഗിയായിരിക്കെ മറ്റുള്ളവരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഇതാണ് ആ പദ്യത്തിലുള്ളത്. ആ പദ്യം അത് മൻസൂർ ഇബ്നു അമ്മാർ മോഹനന് കൊടുക്കേണ്ട വരി കത്തല്ല, അത് ഈ പാവപ്പെട്ട എനിക്ക് കിട്ടേണ്ട കത്താണ്. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ മോഹൻ വലിയ മഹാനായ വലിയാണ്. ഓ സുഹൃത്തുക്കളെ, അപ്പൊ മഹാൻ അത് കിട്ടിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ബാഗ് കേൾക്കുന്ന മനുഷ്യ എന്റെ പ്രവർത്തനം നിനക്ക് ഫലം ചെയ്യൂല, ഞാൻ എന്ത് ചെയ്തിട്ടും നിനക്കത് കിട്ടൂല, എനിക്കുള്ളതാണ്. എന്റെ പ്രവർത്തനത്തിലുള്ള ന്യൂനതകളും പോരായ്മകളും നിന്നെ ശല്യം ചെയ്യൂല, എന്റെ കാര്യം എനിക്കാണ്. അതേ സമയത്ത് ഞാൻ പറയുന്ന നല്ല ഉപദേശം നീ സ്വീകരിച്ച് ജീവിച്ചാൽ നിനക്കുപകാരമാണ്. തേൻ എടുത്ത മനുഷ്യൻ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് തേനെടുത്തിട്ട് വിതരണം ചെയ്യുന്നതെങ്കിലും തേൻ കുടിച്ചാൽ മധുരം കിട്ടൂലേ. തേനെടുത്തവന് വിദ്യാഭ്യാസം വേണമെന്നില്ലല്ലോ, അവൻ തേന് കുടിക്കുന്നവനാകണം എന്നില്ലല്ലോ, തേന് കിട്ടിയാൽ കുടിക്കാമല്ലോ. അതേസമയം നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വൃത്തിയുണ്ട്, എല്ലാ പവറുമുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ നല്ല വിത്തെടുത്തുകൊണ്ട് വന്ന് ആ വിത്ത് കല്ലിന്റെ മേലെ കൊണ്ടുപോയി വിതറിയാൽ, പാറക്കല്ലിന്റെ മേലെ വിത്തിട്ടാൽ വിത്തുടുന്നവനാരായിട്ടെന്താ വിത്ത് മുളക്കുമോ? അതുപോലെ കേൾക്കുന്ന മനുഷ്യന്റെ പാറ പോലുള്ള മനസ്സാണെങ്കിൽ ആര് വേദ പറഞ്ഞിട്ടെന്താ? അതിന് പകരം നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ വിത്തിടുന്നവനാരാണെങ്കിലും ആ വിത്ത് മുളക്കുമല്ലോ, അതിൽ ധാരാളം ധാന്യങ്ങളും പഴങ്ങളും കിട്ടുമല്ലോ. അതുകൊണ്ട് വേദ കേൾക്കുന്നവരെ മനസ്സ് നല്ലതാണോ അവർക്ക് നല്ല വേദ പറഞ്ഞാൽ ഫലം ചെയ്യുമല്ലോ. മറുപടി പറഞ്ഞു ആ മൻസൂർ പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അയാളിത് നാല് ദിർഹമുണ്ട്, 4 rupees. അത് മുതലാളി കൊടുത്തതാ. എന്തിനാ കൊടുത്തത്? ഫ്രൂട്ട് വാങ്ങാനാ. മുതലാളിക്ക് എന്താ പണി? കള്ളുടിക്കലാ. കള്ളും കുടിച്ച് കൂത്താടുന്നതിനിടയിൽ ഫ്രൂട്ട് വാങ്ങാൻ പറഞ്ഞാ 4 dirhams കൊടുത്ത്. അതേ ഇങ്ങനെ പോകുമ്പോ വയത് കേട്ടു മൻസൂർ അള്ളാഹുവിന്റെ വയത്. അപ്പൊ അവിടെ നിന്ന് വയലും വിട്ടുപോയി കുറച്ചു നേരം. വയലിങ്ങനെ കേട്ടപ്പോ വായിൽ പറയാണ് അവസാനം, ഇതാ എനിക്കൊരു 4 dirhams വേണം. ഒരു പാവപ്പെട്ട ഒരു ഫക്കീറായ മനുഷ്യനുണ്ട് ഇവിടെ, അയാളെ സഹായിക്കാൻ 4 dirhams വേണം. 4 dirhams തന്നാ ഞാൻ 4 duas നടത്തും. 4 dirhams 4 duas നടത്തും. ഈ ചെറുപ്പക്കാരന് തോന്നി, വേലക്കാരന് തോന്നി, ഞാൻ 4 duas വാങ്ങട്ടെ, ഫ്രൂട്ട് അവിടെ കിടക്കട്ടെ. മുതലാളി കൊടുത്ത 4 dirhams കയ്യിലുണ്ട്. കൊടുത്തു ഉസ്താദിന് കൊടുത്തിട്ട് പറഞ്ഞു 4 duas വേണം. എന്താ മോനെ ദ്വേർക്കേണ്ടത്? ഞാനൊരു അടിമയാ, എന്നെ മോചിപ്പിക്കാൻ വേണ്ടി ദ്വേർക്കണം. അല്ലാഹു നിന്നെ മോചിപ്പിക്കട്ടെ. ഇനി എന്താ വേണ്ടേ? എന്റെ മുതലാളി ചമ്മാടിയ തോന്നിവാസിയ, അയാളൊന്ന് തൂബാ ചെയ്ത് നന്നാകാൻ ദ്വേർക്കണം.
നിന്റെ മുതലാളിക്കുള്ള തൗബ കൊടുക്കട്ടെ. ഇനിയെന്താ വേണ്ട? ഇനി വേണ്ടതോ എന്റെ നാല് ദിർഹം പോയി അത് തിരിച്ചിട്ടണോ? നിന്റെ നാല് ദിർഹം അല്ലാഹു തിരിച്ചു തരട്ടെ. ഇനിയെന്താ വേണ്ട? ഇനിയോ എനിക്കുള്ള മാപ്പ് തരണം, എന്റെ മുതലാളിക്കും അല്ല മാപ്പ് കൊടുക്കണം, വലക്കാബ എന്ന് പറയുന്ന മുസ്ലിയാരായ നിങ്ങൾക്കും അല്ല പുറത്തു തരണം, വലി മജിലിസിക്ക നിങ്ങളെ മജിലിസിലുള്ളവർക്കും അല്ല പുറത്തു തരണം. ഉടനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി വലിഹാദൽ ഉലാമി വലി മൗലാഹു വലി മജി അദാ മൻസൂറാകുന്ന വയത് പറയുന്ന എനിക്കും പൊറുക്കണം, എന്റെ സദസ്സിലുള്ളവർക്കും പൊറുക്കണം. നാല് ദുആയും വാങ്ങി വേലക്കാരൻ മുതലാളിന്റെ അടുത്തേക്ക് പോയി. ഫ്രൂട്ടില്ല, ദിർഹമില്ല. അതേ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല, നാല് ദുആയാ വാങ്ങിയത്. നാല് ദുആ എന്താ നീ വാങ്ങിയ ദുആ പറയൂ. ഒന്നാമത്തെ ദുആ, എന്നെ അടിമത്വത്തിൽ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ മൻസൂർ ബിൻ അമ്മാർ തങ്ങളെ വയത് കേട്ടിട്ട് അവിടെ വെച്ച സാധുവായ ഫക്കീറായ മനുഷ്യന് നാല് ദുർഹം ചോദിച്ച് നാല് ദുആ നടത്തൂ എന്ന് പറഞ്ഞു. ഞാൻ നാല് ദുആ വാങ്ങി, ഒരു ദുആ എന്നെ അടിമത്വത്തിൽ മോചിപ്പിക്കാനാണ്. ഉടനെ മുതലാളി പറഞ്ഞു, അയത്തുക്കാവ അന്ത ഹുറു, നീ മോചിതനാണ്, നിന്നെ ഞാൻ അടിമത്വത്തിൽ മോചിപ്പിച്ചു. രണ്ടാമതെന്താ ദുആ വാങ്ങിയത്? രണ്ടാമത് വാങ്ങിയത്, നിങ്ങളിങ്ങനെ കള്ളും കുടിച്ച് തോന്നിവാസിയായി ജീവിക്കല്ലേ, നിങ്ങൾക്ക് തോപ കിട്ടാൻ വേണ്ടി ഞാൻ ദ്വാരക്കാൻ പറഞ്ഞു ദ്വാരപ്പിച്ചിട്ടുണ്ട്. അതെയോ, ആ മഹാൻ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഇപ്പോൾ തന്നെ തോപ ചെയ്യുന്നു. കള്ളുകുടി നിർത്തി, സർവ തെറ്റും നിർത്തി, പൊട്ടിക്കരച്ച് തോപ ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞത്? ഇനി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ നാല് ദുർഹം കൊടുത്തില്ലേ, അതിന് പകരം കിട്ടണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് 4000 ദിർഹം ഞാനിതാ പാസാക്കി, 4000 ദിർഹം പകരം കിട്ടി. ഇനി എന്താ വിഷയം? ഇനി ഞാൻ പറഞ്ഞത്, എനിക്ക് അല്ലാഹു പുറത്തു തരാൻ വരക്കണം, നിങ്ങൾക്കും അല്ല പുറത്തു തരണം, അത് പറഞ്ഞ മുസ്ലിയാർക്കും അല്ല പുറത്തു കൊടുക്കണം, സദസ്സിലുള്ളവർക്കും പുറത്തു കൊടുക്കണം. അപ്പോഴാ മുതലാളി പറഞ്ഞു, മൂന്ന് കാര്യം എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു, ഇനിയുള്ള കാര്യം എനിക്ക് കഴിയൂലല്ലോ, അത് റബ്ബാകുന്ന നീ പൊറുത്താലല്ലേ, എനിക്കതിന് അധികാരമില്ലല്ലോ. അദ്ദേഹം പതാ പോയി കിടന്നു. രാത്രിയിൽ ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ കാണുന്നു അദ്ദേഹത്തെ വിളിച്ച് പറയുന്നു, ഓ മനുഷ്യ, നാല് കാര്യത്തിന് ആ മഹാനായ പണ്ഡിതനെ കൊണ്ട് ദ്വാരിപ്പിച്ചു, മൂന്നെണ്ണം നീ തന്നെ നടപ്പാക്കി, നാലാമത്തെ നിനക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് നീ കഴിയുന്ന റബ്ബിനെ ഏൽപ്പിച്ചു അല്ലേ. നീ വലിയ ദുഷ്ടനായി ജീവിച്ചവനല്ലേ, എന്നിട്ടും മൂന്ന് കാര്യം നിന്നെ കൊണ്ട് കഴിയുന്നത് നീ ചെയ്തില്ലേ, എങ്കിൽ പിന്നെ ഞാൻ അല്ലാഹുവല്ലേ, ഞാൻ വലിയ വിശാലമായ കാരുണ്യം ചെയ്യുന്ന രാജാവല്ലേ, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യാതിരിക്കുമോ? നിനക്കും ഞാൻ പുറത്തു തന്നു, നിന്റെ ഭൃത്യനും പുറത്തു തന്നു, അതേ എന്ന് പറയുന്ന മൻസൂറിനും പുറത്തു കൊടുത്തു, മജ്ലിസിലുള്ളവർക്കും പുറത്തു കൊടുത്തു. വയത് പറയാനൊന്നും അറിയതയില്ല, യോഗ്യതയില്ല, അറിയില്ല, തറ്റേടമില്ല. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്, ഈ സ്ഥലത്ത് കിടക്കുന്നവരാണെന്നറിയില്ല, വലിയ മഹാന്മാർ ഇവിടെ കിടക്കുന്നു. അതുപോലെ എത്രയോ മഹാന്മാർ കഴിഞ്ഞു പോയി, അവരെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് അവരുടെ ബർക്കത്ത് കൊണ്ട് ദുആ ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളെ തെറ്റ് കുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. എല്ലാം ഫാത്തിഹ സൂറ.
ഇവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാ മഹാന്മാരുടെയും എല്ലാ മുഅ്മിനീകളുടെയും ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുള്ളയടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മരിച്ചുപോയ സ്നേഹിതന്മാരും ഉമ്മബാപ്പമാർ ഉസ്താദ്മാര് ശിഷ്യന്മാർ നമ്മുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാ മരിച്ചുപോയവരുടെയും പേരിൽ ഒരു ഫാത്തിഹയും സൂറത്തും ഓതി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. ഞാനിവിടെ പരിപാടി നടത്തുന്നതിനിടയിൽ അവിടെ കയറി ദുആ ചെയ്താൽ സദസ് അലങ്കോലപ്പെടുന്നതുകൊണ്ട് സലാം ചൊല്ലി നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഫാത്തിഹ ഞാനോ നിങ്ങൾ എല്ലാവരും ഓതിയാൽ എല്ലാവർക്കും ഫാത്തിഹയുള്ള അവസരമല്ലോ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇവിടെ എന്താ കാര്യം പറഞ്ഞു, 2000 സ്ക്വയർ ഫീറ്റ് എന്താണ് 2000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൈസ് ആക്കി സഖാഫി സിറാജുൽ നിലക്കുള്ള നേരത്തെ പൈസ ഇയാളെ കൊടുത്താൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ആരാണ്? മുസ്തഫ സുഹൈരി. 100 സ്ക്വയർ ഫീറ്റ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സൈനാറ് അടക്കള കട്ട 100 സ്ക്വയർ ഫീറ്റ് അല്ലാഹു നീ കബൂൽ ചെയ്യണേ. അവിടെ കൂടെ സിറാജുൽ നബി അവിടെ കൂടെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. പലരും സിറാജുലിലേക്ക് നേർ ചേർന്നവരുണ്ട്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരും സംഭാവന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ വഫി നഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. കന്യാണ അബ്ദുർ റഹ്മാൻ 50 സ്ക്വയർ ഫീറ്റ് അല്ലാഹു നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. 50 ഒന്ന് എഴുതിയ ചോളിക ഉപര 80. ഇബ്രാഹിം ഹാജി 50 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളും ഖബറിലും ഇവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾ എല്ലാ മഹാന്മാരെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. ആരാണ്? മൂസ ഹാജി. പിന്നെ ദീങ്കുഞ്ഞി ഹാജി. അള്ളാഹുയെ മരിച്ചുപോയ എല്ലാവരും ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ഏത് മുസീബത്തുകളുണ്ടോ രോഗങ്ങളുണ്ടോ നീ തടുക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ആര് ജോലികളുണ്ടോ ജോലിയില്ലാത്തവരുണ്ടോ അവർക്ക് ജോലി നൽകണം റഹ്മാനെ. ജോലിയിൽ ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങളുള്ളവരുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ. ഖലീൽ ഹനീഫി ദൈഗോളി 100 സ്ക്വയർ ഫീറ്റ് മരിച്ചുപോയ ബാപ്പാന്റെ ഖബറിൽ നീ അതിന്റെ പ്രതിഫലം പോലെ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ ആര് മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്തവരുണ്ടോ അവരെ ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. അള്ളാഹു ഏത് ലൈസൻസിൻ്റെയോ ഇഖാമയുടെയോ പാസ്പോർട്ടിൻ്റെയോ ഏത് വിസയുടെയോ ഏത് പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ.
ആർക്ക് ഞങ്ങൾക്ക് എന്ത് വാങ്ങി കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ, എന്ത് വിറ്റ് കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ, എന്ത് നഷ്ടപ്പെട്ടതുണ്ടോ കുടുങ്ങിപ്പോയതുണ്ടോ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, ഏത് ലൈസൻസുകളോ ഏത് പെർമിറ്റുകളോ നീ എളുപ്പം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഏത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ, ആരോഗ്യം കൊണ്ട് ഐശ്വര്യം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഉമ്മ ബാപ്പന്റെ ആഫിയത്തിന് വേണ്ടി അബൂബക്കർ 100 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ അവരുടെ ബാപ്പ ഉമ്മക്കും ഞങ്ങളിൽ ഉമ്മ ബാപ്പമാര് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോടും ഇജ്ജത്തോടെ സലാമത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹിതന്മാർ എല്ലാവരുടെ കബറിലും, പ്രത്യേകിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ കബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ എത്തിക്കണം റഹ്മാനെ. അവരെ കബറിനെ വിശാലമാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ പൊയ്യത്ത് വയലിൽ വരുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നീ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. അതുപോലെ അരിക്കുഞ്ഞു ഉസ്താദിനും ഇവിടെയുള്ള എല്ലാ പ്രായം തന്ന കാരണവന്മാർക്കും റബ്ബേ നീ ഖൈറ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. നമ്മളെ അബ്ബാസ് ഹാജി ദുബായിൽ വളരെ ബന്ധപ്പെട്ട ആളാണ്. ഇഖ്ബാൽ അതേപോലെ തന്നെ ഒമാനിൽ നിന്ന് വിളിച്ചിരുന്നു. അല്ലാഹുവേ അതുപോലെ ബന്ധപ്പെട്ട ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ, അവരെ ബന്ധങ്ങളിൽ നിന്ന് മരിച്ചവരുണ്ടോ, അവർക്കെല്ലാം സ്വർഗം നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. പലരും പല ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, മക്കളുടെ വിവാഹങ്ങൾ നിശ്ചയിച്ചവരുണ്ട്, നിശ്ചയിക്കേണ്ടവരുണ്ട്, പലർക്കും വധൂവരന്മാരെ കിട്ടേണ്ടവരുണ്ട്. എല്ലാം നീ ഖൈറിലും ബർക്കത്തിലുമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ സഹായം നൽകണേ റഹ്മാനെ. വിദേശത്ത് പോയി അധ്വാനിച്ച് ലഭിക്കുന്നതിൽ നിന്ന് നിന്റെ ദീനിനെ സഹായിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ ഈ നാട്ടിലും പരിസരങ്ങളിലുമുണ്ട്. അവരുടെ എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ വാഹനവും എടുത്തു വന്ന് ഇവിടെ കിടന്ന് വേദ കേൾക്കുന്ന ഞങ്ങളെ അന്തുവിനും അതുപോലെ ഇവിടെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ റഹ്മാനെ. ഞങ്ങളാരെയും രോഗത്തിൽ കിടത്തല്ലേ റഹ്മാനെ, രോഗത്തിൽ കിടക്കുന്നവർക്ക് അത് സ്വർഗത്തിലേക്ക് വഴിയാക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ബായാറിൽ നമ്മൾ സിറാജുൽ ഹുദയിൽ പഠിച്ച ഖലീൽ സഹാഫി, അദ്ദേഹത്തിന്റെ ഭാര്യ സമയമാകുന്നതിന് മുമ്പ് പ്രസവിച്ച് രണ്ട് കുട്ടികളിൽ ഒന്ന് മരിച്ചുപോയി. അല്ലാഹു ആ കുട്ടിയെ ബാപ്പവും മക്കും കുടുംബത്തിനും സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാകട്ടെ. നല്ല ക്ഷമയും മനക്കരുത്തും അല്ലാഹു നൽകട്ടെ. അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന കുട്ടിക്ക് നീ ആരോഗ്യവും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. ഖൈറായ മക്കളെ ധാരാളം നീ പിന്നീട് നൽകണം റഹ്മാനെ. അള്ളാഹുവേ എല്ലാവരുടെ അമലും നീ സ്വീകരിക്കണം റഹ്മാനെ. 50 സ്ക്വയർ ഫീറ്റ് ഇവിടെ സംഭാവന പറഞ്ഞിട്ടുണ്ട് ഖലീൽ, നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. നമ്മുടെ അബ്ബാസാജിയുടെ ജ്യേഷ്ഠൻ രണ്ട് ദിവസം മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞു ഹസൈന റാജി, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ കബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സന്താന പരമ്പരകളിലും ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളും നീ ഖൈറ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. اللهم ارحم دعاءكم ووصيتي.
നാളെ കാസർഗോഡ് നടക്കുന്ന റാലിയിൽ